കഥകഥ കസ്തൂരി, ബിംബഭാഷയുടെ മഹാഭാരതം 179-ാമത്തെ അധ്യായത്തിലേക്കാണ് ഈ ആഴ്ച നമ്മൾ പ്രവേശിക്കുന്നത്. മഹാഭാരതം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആശ്രമവാസിക പർവമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. 15-ാമത്തെ ആശ്രമവാസിക പർവത്തിൻ്റെ അവസാനം എത്തുകയാണ്. 15-ാമത്തെ പർവമാണ് ആശ്രമവാസിക പർവം. കാട്ടിലെ സന്യാസം സ്വീകരിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയിരിക്കുകയാണ് യുധിഷ്ഠിരനും വിദുരനും, യുധിഷ്ഠിരനല്ല ക്ഷമിക്കണം, ധൃതരാഷ്ട്രവും വിദുരനും ഗാന്ധാരിയും കുന്തിയും. അവരെ കാണുന്നതിന് വേണ്ടി കുറേ വർഷങ്ങൾക്ക് ശേഷം കൊട്ടാരത്തിൽ നിന്ന് യുധിഷ്ഠിരൻ്റെ നേതൃത്വത്തിൽ പാണ്ഡവർ എല്ലാവരും ഒരുമിച്ച്, അതുപോലെ അവരുടെ ഭാര്യമാർ, നാട്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികളൊക്കെ കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കാട്ടിൽ ധൃതരാഷ്ട്രയുടെ സംഘം അവരെ സ്വീകരിക്കുന്നതും വേദവ്യാസൻ അവിടെ വരുന്നതും കാട്ടിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദുരര് അവിടെ വെച്ച് മരണപ്പെടുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. വിദുരരുടെ മരണത്തിൻ്റെ രീതി നമ്മൾ പറഞ്ഞു. അനാഥമായിട്ടുള്ള, അങ്ങേയറ്റം അനാഥമായിട്ടുള്ള ഒരു സാധാരണ മൃഗം, പ്രായം ചെന്ന ഒരു സാധാരണ മൃഗം കാട്ടിൽ ചത്തു വീഴുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന മറ്റ് മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊത്തിപ്പറിക്കാൻ പാകത്തിൽ, ആരാരും സംസ്കരിക്കാൻ പോലും ആരും ആവശ്യമില്ലാത്ത തരത്തിൽ വീണ് മരിച്ചു പോകുന്ന വിദുരരുടെ ചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു. കാട്ടിലെ പഴങ്ങളും കിഴങ്ങുകളുമൊക്കെയാണ് ഹസ്തിനപുരത്തിൽ നിന്ന് നിത്യ സംഘത്തിന് ഭക്ഷിക്കാനായിട്ട് നൽകുന്നത്. വനഭോജ്യങ്ങൾ അശിച്ചുകൊണ്ടാണ് പാണ്ഡവരും സംഘവും കുറച്ച് ദിവസം കാട്ടിൽ കഴിയുന്നത്. പാണ്ഡവാസ്ത്വ അഭിതോ മാതൃധരണ്യാം സുഷു പുസ്തഥ ഉത്സൃജ്യ സുമഹാഖാണി ശയനാനി നരാധിപ. പാണ്ഡവർ കാട്ടിലേക്ക് പോകുമ്പോൾ നഗരത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് അവർ കാട്ടിലേക്ക് പോയത്. നിരവധി കുതിരകളുടെ പുറത്തും തേരിലുമൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള വസ്തുക്കളും ശയ്യോപകരണങ്ങളും, ഇങ്ങനെയെല്ലാം നഗരത്തിൽ അവരെങ്ങനെയാണോ, ഹസ്തിനപുരത്തിൽ എങ്ങനെയാണോ താമസിക്കുന്നത്, അതുപോലെ താമസിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് അവർ കാട്ടിലേക്ക് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവർ ആ സംവിധാനങ്ങളൊക്കെ ഉപേക്ഷിക്കുകയാണ്. അവിടെ കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും വസ്തുക്കളും ഒക്കെയാണ് അവർ അശിക്കുന്നത്, കഴിക്കുന്നത്. വില പിടിച്ച കിടക്കകളും ശയ്യോപകരണങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരതൊന്നും ഉപയോഗിക്കുന്നില്ല. അതെല്ലാം ഒഴിവാക്കി രാത്രിയിൽ അവർ വനത്തിൽ അമ്മയോടൊപ്പം വെറും നിലത്ത് കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. കുന്തി മണ്ണിലാണ്, വെറും നിലത്താണ് കിടന്നുറങ്ങാറുള്ളത്. അതേപോലെ തന്നെ അമ്മയോടൊപ്പം അവർ മണ്ണിൽ കിടന്നാണ് ആ കാട്ടിൽ കഴിയുന്ന സമയത്ത് കിടക്കുന്നത്. പിറ്റേ ദിവസം കാലത്ത് ഉണർന്ന് പ്രഭാതകൃത്യങ്ങളും പൂജയുമൊക്കെ കഴിച്ചതിന് ശേഷം ധൃതരാഷ്ട്രയുടെ അനുമതിയോടെ യുധിഷ്ഠിരൻ സഹോദരന്മാരോടൊപ്പം ആ വനപ്രദേശം മുഴുവൻ ചുറ്റി നടന്ന് കാണുന്നുണ്ട്. അന്തപുരത്തിൽ നിന്ന് കൂടെ വന്ന പരിവാരങ്ങളും ഭൃത്യന്മാരും പുരോഹിതന്മാരും ഒക്കെ യുധിഷ്ഠിരനെ അനുഗമിക്കുന്നുണ്ട്. അഗ്നിയാൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി യജ്ഞവേദികൾ യുധിഷ്ഠിരൻ അവിടെ കണ്ടതായിട്ട് വിവരിക്കുന്നുണ്ട്. വനേയ പുഷ്പ നികരേർ അജ്യധൂമോദ്ഗമേരവി ബ്രഹ്മേണ വപുഷായുക്തായുക്ത മുനിഗണേർച്ചത മൃഗയൂഥേർ അനുദ്ദിഗ്നൈസ്തത്ര തത്ര സമാശ്രിതൈ അശങ്കിതൈഹി പക്ഷിഗണ പ്രഗീതൈരിവജ പ്രഭു കേകാഭ്യ നീലകണ്ഠാനാം ദാത്യൂഹാനം ച കൂജിതൈഹി കോകോലാനം ച കുഹരൈഹി ശുഭൈഹി ശ്രുതിമനോഹര. കാടിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ചിത്രം ആശ്രമവാസിക പർവ്വത്തിൻ്റെ 34-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം മുഴുവൻ നമുക്ക് വായിക്കാം. മുനിഗണങ്ങളുടെ മന്ത്രോച്ചാരണത്താലും അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ധൂമപഠനങ്ങളുടെ സുഗന്ധപൂരിതമായിട്ടുള്ള അന്തരീക്ഷത്താലും ആ വനപ്രദേശം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രഹ്മം രൂപം പൂണ്ടു വന്നതുപോലുള്ള ശരീരത്തോടുകൂടിയ മുനികുലങ്ങളാൽ അനുഗ്രഹീതമായിരുന്നു ആ സ്ഥലം. പലതരത്തിലുള്ള ഫലമൂലാദികളും വനപുഷ്പങ്ങളും ആ വനപ്രദേശത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, ഒട്ടും പരിഭ്രമിക്കാതെ വളരെ ശാന്തമായും സ്വസ്ഥമായും മേഞ്ഞു നടക്കുന്നവയായിരുന്നു അവിടെ കണ്ട മാൻകൂട്ടങ്ങളെന്ന് പറയുന്നുണ്ട്. മൃഗയൂഥേർ അനുദ്ദിഗ്നൈസ്തത്ര സമാശ്രിതൈ അശങ്കിതൈഹി പക്ഷിഗണ. അതുപോലെ അവിടുത്തെ പക്ഷിഗണങ്ങളും ആരെയും പേടിക്കാതെ
ഒന്നും ഒരു അപകടവും വരാനില്ല എന്ന് തിരിച്ചറിയുന്നത് പോലെ ആരെയും പേടിക്കാത്ത തരത്തിൽ അതിമനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവരുടെ പൂജനങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. ആരും തങ്ങളെ വേട്ടയാടുകയോ തങ്ങൾക്കു നേരെ ആയുധം പ്രയോഗിക്കുകയോ ഇല്ല എന്ന ഉത്തമ ബോധ്യം അവയ്ക്ക് ഉണ്ടായിരുന്നു എന്നർത്ഥം. മയിലുകളും കോകിലങ്ങളും ദാത്യൂഹങ്ങളും പുറപ്പെടുവിക്കുന്ന ശ്രുതിമനോഹരമായ കൂജനങ്ങളാൽ കാട് മുഴുവൻ ശബ്ദമുഖരിതമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദാത്യൂഹം എന്ന പദത്തിന് നത്ത്, ചെമ്പോത്ത് എന്നൊക്കെ അമരകോശത്തിൽ അർത്ഥം കൊടുത്തിരിക്കുന്നുണ്ട്. ലവനേ ഊഹ വിതർക്കേ, ശുഭത്തെ അറുത്തുകളയുകയും അശുഭത്തെ ഊഹിക്കുകയും ചെയ്യുന്നത് എന്നാണ് അമരകോശം ഈ ദാത്യൂഹം എന്ന പദത്തിന് നൽകുന്ന നിർവചനം. നത്ത് അഥവാ കൂമൻ എന്ന പക്ഷിയുമായി ബന്ധപ്പെട്ട് സമാനമായ കഥകളും സങ്കല്പനങ്ങളും നമ്മുടെ നാട്ടിലും സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്. രാത്രിയിൽ കൂമൻ മൂളിയാൽ സമീപ പ്രദേശത്തുള്ള ആരെങ്കിലും മരിക്കാറായിരിക്കുന്നു എന്നാണ് വിശ്വാസം. പണ്ടുകാലത്ത് വൃദ്ധരായ രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ തൊട്ടടുത്തു നിന്ന് കൂമന്റെ മുളല് കേട്ടാൽ കുടുംബക്കാരും രോഗിയുമൊക്കെ മരണത്തെ പ്രതീക്ഷിക്കാനും പേടിക്കാനും തുടങ്ങുമായിരുന്നു. സമാനമായ പരാമർശം തന്നെയാണ് ശുഭത്തെ അറുത്തുകളയുകയും അശുഭത്തെ ഊഹിക്കുകയും ചെയ്യുന്നത് എന്ന് അമരകോശത്തിൽ കൊടുത്തിരിക്കുന്ന നിർവചനം. പക്ഷേ അമരകോശത്തിലെ നിർവചനം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഗ്രാമീണർ വായിച്ചറിഞ്ഞിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ക്രിസ്തുവിന് മുമ്പോ അല്ലെങ്കിൽ ക്രിസ്തുവിന് മുമ്പ് മൂന്നോ നാലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അമരകോശത്തിൻ്റെ കാലം എന്ന് കരുതുന്നു. കേരളത്തിൽ നിന്നും അതിവിദൂരമായ ഒരു ദേശത്തിലും തീർത്തും അപരിചിതമായ ഒരു ഭാഷയിലുമാണ് അത് രൂപം കൊണ്ടത്. അങ്ങനെയിരിക്കെ എന്തുകൊണ്ടായിരിക്കാം ദാത്യൂഹം അഥവാ നത്ത്, കൂമൻ എന്ന പക്ഷിയുടെ കൂജനത്തിലെ ദുർനിമിത്തം കേരളത്തിലെ ഗ്രാമീണർക്കും അമരകോശത്തിനും ഒരേപോലെ ലഭിച്ചത്? പ്രകൃതിയിൽ മനുഷ്യർ എവിടെ ജീവിച്ചാലും ചില അനുഭവങ്ങൾ മനുഷ്യ അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ പേടിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ തന്നെ മനുഷ്യ മസ്തിഷ്കത്തിൽ സമാനമായ പ്രതികരണങ്ങളും ബിംബകൽപ്പനകളും കഥകളും ഒക്കെ രൂപപ്പെടുത്തുന്നു എന്ന് മാത്രമേ നമുക്കിതിനെ വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ ഏതു ഭാഗത്തുനിന്നും ഏതു പ്രദേശത്തായിരുന്നാലും ശരി, മനുഷ്യൻ ഒരേ കാലത്ത് ചിലപ്പോൾ സമാനമായിട്ട് ചിന്തിച്ചു വന്നിരിക്കും. ഒരാൾ ചിന്തിച്ചതിനെ വേറൊരാൾ അനുകരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരേ കാലത്ത് സമാനമായിട്ടുള്ള ചിന്താഗതികൾ ചിലപ്പോൾ ഉണ്ടായി വന്നിരിക്കാം. സമാനമായ രൂപത്തിലുള്ള കഥകളും സമാനമായ രൂപത്തിലുള്ള നോവലുകളും കവിതകളൊക്കെ വ്യത്യസ്ത ദേശത്തിൽ നിന്ന് ഉണ്ടായി വരുന്നതിൻ്റെ കഥകൾ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. അപ്പൊ യുധിഷ്ഠിരൻ താപസന്മാർക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടി ഹസ്തിനപുരത്ത് നിന്ന് കൊണ്ടുവന്ന കാഞ്ചന കലശങ്ങളും മറ്റു പലതരം പാത്രങ്ങളും മാന്തോലും കമ്പിളിയും കമണ്ഡലവുമൊക്കെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് വിതരണം ചെയ്തു എന്ന് വിവരിക്കുന്നുണ്ട്. വനദർശനത്തിന് ശേഷം യുധിഷ്ഠിരൻ വീണ്ടും ധൃതരാഷ്ട്രരുടെ സമീപത്തിലേക്ക് തന്നെ തിരിച്ചു ചെന്നു. അപ്പോൾ അവിടെ വേദവ്യാസനും എത്തിയിട്ടുണ്ടായിരുന്നു. വേദവ്യാസൻ ഇടയ്ക്ക് ഇവരെ വന്ന് സന്ദർശിക്കാറുണ്ട്. വേദവ്യാസൻ്റെ പുത്രനാണല്ലോ യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്രവും വിദുരോടും വേദവ്യാസൻ്റെ പുത്രന്മാരാണ്. അതുകൊണ്ട് വ്യാസനടക്കമുള്ള താപസന്മാരും അവിടെ വന്നെത്തിയിട്ടുണ്ടായിരുന്നു. പാണ്ഡവരെല്ലാവരും ധൃതരാഷ്ട്രക്കും ഗാന്ധാരിക്കും കുന്തിക്കുറ്റം നിരന്ന് ഇരുന്നു. നവം തു വിഷ്ടാരം കൗശ്യം കൃഷ്ണാജിന കുശോത്തരം പ്രതിഭേദേ തഥാ വ്യാസസ്തദർത്ഥം ഉപകൽപ്പിതം. അശ്രമവാസികത്തിലെ 34-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം. എല്ലാവരും കുശപ്പുല്ലിലും മറ്റു ഇരിപ്പിടങ്ങളിലും ഇരുന്നു. വ്യാസൻ ഇരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നവം തു വിഷ്ടാരം കൗശ്യം കൃഷ്ണാജിന കുശോത്തരം. വിഷ്ടാരം എന്നാൽ ദർഭപ്പുല്ലുകൊണ്ടുള്ള പീഠം എന്നാണ് അർത്ഥം. പുതുതായി ഒരു വിഷ്ടാരം വേദവ്യാസന് വേണ്ടി സജ്ജമാക്കിയിരുന്നു. മാത്രമല്ല ആ വിഷ്ടാരത്തിന് മുകളിൽ മാന്തോല് വിരിച്ച് അതിനും മുകളിൽ വീണ്ടും കൗശ്യം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു. കൗശ്യം എന്നാൽ പട്ടുവസ്ത്രം എന്നാണ് അർത്ഥം. കോശത്തിൽ നിന്ന് അഥവാ പുഴുവിൻ്റെ കൂട്ടിൽ നിന്ന് എടുത്ത നൂലുകൊണ്ടുണ്ടാക്കിയത് എന്നാണ് നിർവചനം. അങ്ങനെയാണ് അതിന് കൗശ്യം എന്ന പേര് വരുന്നത് പെട്ടെന്ന്.
അഥവാ വാക്കിന്റെ നിർവചനത്തിൽ പട്ടുനൂലുണ്ടാക്കുന്നതിൻ്റെയും നെയ്തു വസ്ത്രമാക്കുന്നതിൻ്റെയും ഒക്കെ വിശദാംശങ്ങൾ കൂടി അടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. തുക്ഫല കൃമി രോമാണി വസ്ത്രയോ നിർദ്ദശത്രിഷു വാൽക്കം ക്ഷൗമാതിപാലന്തു കർപ്പാസം ബാധരഞ്ജതൽ. ഇങ്ങനെയാണ് അമരകോശത്തിലെ ഈ വസ്ത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ സാമഗ്രികളെ കുറിച്ച് പറയുന്നത്. തുക്ക്, ഫലം, കൃമി, രോമം, ഈ നാല് വസ്തുക്കളാണ് വസ്ത്രത്തിന് ഉപയോഗിക്കുന്നത്. ഫല കൃമി രോമാണി വസ്ത്രയോ നിർദ്ദശത്രിഷു. തുക്ക്, ഫലം, കൃമി, രോമം എന്നീ നാലുതരം വസ്തുക്കളാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. വൃക്ഷങ്ങളുടെയും ചണ മുതലായ സസ്യങ്ങളുടെയും തൊലി, തൊലി അതാണ് തുക്ക് എന്ന് പറയുന്നത്. കായകളിൽ നിന്നുള്ള നൂല് അതാണ് ഫലം എന്നിവ വസ്ത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് തുക്ക്, ഫലം എന്നിവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പട്ടുനൂൽപ്പുഴു മുതലായ കൃമികളും ആട്ടിൻ രോമം, ചെമ്മരിയാടിൻ്റെ രോമം തുടങ്ങിയ പലതരം മൃഗങ്ങളുടെയും രോമവും വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ കൃമി രോമാണി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് തുക്ഫല കൃമി രോമാണി എന്ന തരത്തിൽ വസ്ത്രത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനങ്ങൾ നാലെന്ന് വിവരിക്കുന്നത്. അപ്പോൾ വസ്ത്രത്തിൻ്റെ കാരണം നാലു ജാതിയാകയാൽ അതിൻ്റെ കാര്യവും വസ്ത്രവും നാലു തരത്തിലാകുമല്ലോ. ഓരോന്നും ഉണ്ടാവുന്ന ഇപ്പം അതിൻ്റെ അതാണ് പറയുന്നത് വാൽക്കം ക്ഷൗമാതി പാലന്തു കർപ്പാസം. കർപ്പാസം എന്ന് പറയുന്നത് പരുത്തി വസ്ത്രങ്ങളെയാണ്, പരുത്തിൻ്റെ കായൽ നിന്നുണ്ടാവുന്ന പരുത്തി വസ്ത്രങ്ങളെയാണ്. കൗശേയം കൃമികോശോത്തം രാംഗവം മൃഗരോമജം അനാഹതം നിഷ്പ്രവാണി തന്ത്രകഞ്ചന വമ്പരം. വാൽക്കം, ബാലം, കൗശേയം, രാംഗവം എന്നിങ്ങനെ വസ്ത്രങ്ങളും നാലു തരത്തിൽ എന്ന് അമരകോശം വിവരിക്കുന്നുണ്ട്. അവ ഓരോന്നിൻ്റെയും നിർമ്മാണ രീതികളെ കുറിച്ച് മുകളിൽ പറഞ്ഞുവല്ലോ. പിന്നെ ആഹതം അഥവാ അനാഹതം എന്നാൽ മുറിക്കാത്തത് എന്നാണ്. ഈ നെയ്തുകൊണ്ടിരിക്കുന്ന വസ്ത്രം നീളത്തിൽ ഇങ്ങനെ വരികയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നീളത്തിൽ വരുന്ന ഒരു മുറിച്ചെടുക്കാത്തതിനെയാണ് അനാഹതം എന്ന് പറയുന്നത്. നിഷ്പ്രവാണി, അനാഹതം മുറിക്കാത്തതെന്നും നിഷ്പ്രവാണി എന്നാൽ പ്രവാണിയിൽ നിന്നു നിർഗമിച്ചത് എന്നും അർത്ഥം. പ്രവാണി എന്ന് പറഞ്ഞാൽ നെയ്ത്ത് യന്ത്രം തന്നെയാണ്, നെയ്യാനുള്ള യന്ത്രത്തിനാണ് പ്രവാണി എന്ന് പറയുന്നത്. നിഷ്പ്രവാണി എന്ന് പറഞ്ഞാൽ പ്രവാണിയിൽ നിന്ന് നിർഗമിച്ചത് എന്ന തരത്തിലാണ് വസ്ത്രത്തിന് ആ പര്യായം വന്നത്. നെയ്യുന്ന കോൽ അഥവാ ഓടം ആണ് പ്രവാണി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന പഴയ നെയ്ത്ത് സമ്പ്രദായത്തിലെ ഈ ഓടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടില്ലോ, ആ ഓടത്തിൽ നിന്ന് നിർഗമിച്ചു വരുന്നതാണല്ലോ ഈ വസ്ത്രം. അതുകൊണ്ടാണ് ഇതിന് പ്രവാണി, നിഷ്പ്രവാണി എന്ന് പേര് വരുന്നർത്ഥം. തന്ത്രകം നെയ്ത്തു യന്ത്രം എന്തും തന്നെയാണ്. അപ്പോൾ അനാഹതം, നിഷ്പ്രവാണി, തന്ത്രകഞ്ച, നവാംബരം, നെയ്ത്തു യന്ത്രം തന്നെയാണ് തന്ത്രകം. നവാംബരം പുതിയ വസ്ത്രം, അലക്കാത്തതും മുറിക്കാത്തതും അടുത്തു മാത്രം നെയ്തെടുത്തതുമായ വസ്ത്രത്തെയാണ് കുത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വാക്കിനെ നിർവചിക്കുമ്പോൾ ഒരു സാമൂഹ്യ ജീവിതത്തെയും തൊഴിൽ മേഖലയെയുമാണ് അമരകോശം നിർവചിക്കുന്നത് എന്ന് പറയാം. ആ കാലത്തുള്ള വസ്ത്ര നിർമ്മാണ രീതിയെക്കുറിച്ച്, വസ്ത്രത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ച്, അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളെക്കുറിച്ച് ഒക്കെ ആ ഒരൊറ്റ വാക്കിൻ്റെ നിർവചനത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട് അമരകോശം. തറിയും ഓടവുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വസ്ത്രനിർമ്മാണ രീതികൾ വളരെ മുമ്പ് കാലത്തു തന്നെ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്നുണ്ട് ഈ നിർവചനങ്ങൾ. ഇവിടെ കൗശേയം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിനാൽ പട്ടുനൂൽ പുഴുക്കളെ വളർത്തി അവയുടെ കോശങ്ങളിലെ നൂലുകൊണ്ട് പട്ടുവസ്ത്രങ്ങൾ നെയ്യുന്ന കരകൗശല വിദ്യയും മഹാഭാരത കഥയുണ്ടാകുന്ന കാലത്തു തന്നെ നമ്മുടെ സമൂഹത്തിനും പരിചിതമായിരുന്നു എന്ന് വേണം നമ്മൾ ഊഹിക്കാൻ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ നിലവിലില്ലാത്തതും സങ്കല്പനകളിൽ മാത്രം നിലനിൽക്കുന്നതുമായ വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം വിശദാംശങ്ങൾ കാണുകയില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഉദാഹരണത്തിന് വിമാനത്തെക്കുറിച്ചോ ബ്രഹ്മാസ്ത്രമടക്കമുള്ള ദിവ്യ അസ്ത്രങ്ങളെക്കുറിച്ചോ മഹാഭാരതത്തിൽ പറയുമ്പോൾ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഈ വിശദാംശങ്ങളൊന്നും തന്നെ അതിൻ്റെ പിന്നിൽ കാണുകയില്ല, അമരകോശത്തിൽ കാണുകയില്ല. എന്നാൽ തേരിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് തേരിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ കൗശികം എന്ന ഒരു വാക്കിനെ നമ്മൾ അതിനെ നിർവചിക്കുമ്പോൾ ആ തൊഴിൽ മേഖലയാകെ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ഒന്ന് യാഥാർത്ഥ്യമാണ് എന്നും മറ്റത് സ്വപ്നം മാത്രമാണ് എന്നും ഇത് തെളിയിക്കുന്നുണ്ട് എന്നർത്ഥം. കച്ചിത് തേന അനുതാപോ അസ്തി വനവാസേന ഭാരത സ്വതദേ വന്യം അന്നം വാ മുനിവാസാം ശിവാ വിഭോ
മണ്ഡവ്യശാപാധിസം വൈ ധർമ്മോ വിദുരതാംഗത മഹാബുദ്ധിർ മഹായോഗി മഹാത്മാസു മഹാമന. ധൃതരാഷ്ട്രം നൽകിയ മാന്യമായ ഇരിപ്പിടത്തിൽ ഇരുന്നതിന് ശേഷം വേദവ്യാസൻ വനത്തിലെ താമസത്തെക്കുറിച്ചും അവിടുത്തെ സൗഖ്യത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് ഇവരോട്. വിദുരരുടെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ അവരോട് പറയുന്നതും വേദവ്യാസനാണ്. താങ്കൾ സ്വന്തം അധ്വാനത്തിന്റെ ഫലമായിട്ട് തന്നെയാണല്ലോ കാട്ടിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നത് എന്ന് വ്യാസൻ എടുത്തു ചോദിക്കുന്നുണ്ട്. കച്ചിത്തേ നനുദാപോ അസ്ഥി, വേറെ വിഷമമൊന്നുമില്ലല്ലോ. വനവാസേന ഭാരത സ്വതതേ വന്യം അന്നം വാ മുനിവാസം ശിവാ വിഭു. വന്യമായ അന്നം മുനിവാസികളെ പോലെ മുനിമാരെ പോലെ തന്നെയല്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത്? കാരണം നേരത്തെ വനവാസത്തിന്റെ കാലത്ത് പാണ്ഡവരിവിടെ വന്നത് രാജകുമാരന്മാരായിട്ടാണ്. വേട്ടയാടി മറ്റുള്ള ആളുകളെ കൊണ്ടൊക്കെ പണിയെടുപ്പിച്ച് മൃഗങ്ങളുടെ മാംസമൊക്കെ അവരെ കൊന്ന് അങ്ങനെയൊക്കെ രാജാക്കന്മാരെ പോലെയാണ് ഇവിടെ ജീവിച്ച്. ഇപ്പോൾ വരുന്നത് താപസന്മാരെ പോലെ ജീവിക്കാൻ വേണ്ടിയാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ട വനഭോജ്യങ്ങൾ നിങ്ങൾ തന്നെയല്ലേ സ്വീകരിക്കുന്നത്, മുനികളെ മുനിമാരെ പോലെ തന്നെയല്ലേ നിങ്ങളിവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. താപസന്മാരുടെ ജീവിതവും കാട് സന്ദർശിക്കുന്ന രാജർഷിമാരുടെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് വ്യാസൻ ഇവിടെ ഊന്നുന്നത് എന്ന് മനസ്സിലാക്കണം. രാജാക്കന്മാർ നായാട്ടിന് പോകുന്നത് പോലെയല്ല താപസന്മാർ വനവാസം അനുഷ്ഠിക്കേണ്ടത് എന്നർത്ഥം. രാജാക്കന്മാർക്ക് കാട്ടിൽ വേട്ടയാടാനും ഫലമൂലാദികൾ ശേഖരിക്കാനും ഒക്കെ മറ്റുള്ളവരുടെ സഹായം തേടുകയും ആവാം. പക്ഷേ താപസന്മാർ ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാത്തതാണ്. അവർ സ്വന്തം അധ്വാനത്തിന്റെ ഫലമായിട്ട് വേണം കാട്ടിൽ നിന്ന് ഭക്ഷണം തേടാൻ. അതിന് ആരോഗ്യമില്ലാത്ത അവസ്ഥയിലെത്തുമ്പോൾ കാട്ടിൽ വീണു മരിക്കുകയും വേണം എന്നർത്ഥം. വിദുരരുടെ മരണം തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. നഗ്നനും നിരാലംബനുമായിട്ട് സ്വബോധം നഷ്ടപ്പെട്ട രീതിയിലാണ് ഹസ്തിനപുരത്തിന്റെ മന്ത്രിയായിരുന്ന വിദുരർ കാട്ടിൽ വെച്ച് മരണം വരിക്കുന്നത്. ധാരണാച് ശ്രേയസോ ധ്യാനാതിയം ധർമ്മം കവയോ വിദു. ധാരണയും ധ്യാനവും ശ്രേയസ്സും കണക്കിലെടുത്ത് ജ്ഞാനികൾ ഇദ്ദേഹത്തെ ധർമ്മം എന്ന് തിരിച്ചറിയുന്നു എന്ന് വ്യാസൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ധർമ്മപുത്രരായിരുന്നു യുധിഷ്ഠിരൻ എന്നും ഓർമ്മിക്കാം. സത്യേന സംവർദ്ധയതി ദമേന നിയമേന ച അഹിംസയാച്ച ദാനേന തപസാച സനാതന യോന യോഗവലജാത കുരുരാജ്യോ യുധിഷ്ഠിര ധർമ്മ ഇത്യേഷ നൃപദേ പ്രാജ്ഞേനാമിത ബുദ്ധിന. അശമവാസി പർവ്വത്തിലെ 35-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം മുഴുവൻ മുതൽക്ക് പരസ്യമായിട്ട് പറയുന്നുണ്ട് വിദുരരുടെ പുത്രനാണ് യുധിഷ്ഠിരൻ എന്നുള്ള കാര്യം. സത്യത്തിന്റെയും ദമനത്തിന്റെയും അഹിംസയുടെയും ദാനത്തിന്റെയും തപസ്സിന്റെയും സംവർദ്ധനയിൽ നിന്നാണ് സനാതനനായി ഇദ്ദേഹം അല്ലെങ്കിൽ ഈ വിദുരരും വളർന്നത്. വിദുരരുടെ യോഗബലത്തിൽ നിന്നാണ് കുരുരാജാവായ യുധിഷ്ഠിരൻ ജാതനായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സത്യേന സംവർദ്ധയതി ദമേന നിയമേന ച അഹിംസയാച്ച ദാനേന തപസാച്ച സനാതന യോന യോഗബലാ. അങ്ങനെയുള്ള വിദുരരുടെ യോഗബലത്തിൽ നിന്നാണ് ജാത കുരുരാജ്യോ യുധിഷ്ഠിര, കുരുരാജാവായിരിക്കുന്ന യുധിഷ്ഠിരൻ ജാതനാകുന്നത് അങ്ങനെയുള്ള വിദുരരുടെ യോഗബലത്തിൽ നിന്നാണ്. ധർമ്മ ഇത്യേഷ നൃപതേ പ്രാജ്ഞേന അമിത ബുദ്ധിന. അതുകൊണ്ട് ഇയാള് ധർമ്മം തന്നെയാണ്, ഈ ധർമ്മപുത്രരായിരിക്കുന്ന ഈ യുധിഷ്ഠിരൻ ധർമ്മം തന്നെയാണ് എന്ന് പറയുന്നത് ധർമ്മം പുനർജനിച്ച വിദുരന്റെ പുത്രനായിട്ട് ജനിച്ചതുകൊണ്ട് കൂടിയാണ് എന്നർത്ഥം. ദുർവാസാവ് നൽകിയ വരദാനത്താൽ ധർമ്മദേവനെ കുന്തി ആവാഹിച്ചു വരുത്തിയാണ് യുധിഷ്ഠിരന് ജന്മം നൽകിയത് എന്ന കഥ ഇവിടെ വിസ്മരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വളരെ പരസ്യമായിട്ട് വേദവ്യാസൻ പറയുന്നുണ്ട്. യോഹി ധർമ്മ സ വിദുരോ വിദുരോയ സ പാണ്ഡവ സ ഏഷരാജൻ വശ്യസ്തേ പാണ്ഡവ പ്രേഷ്യവസ്ഥിതം. അശമവാസികത്തിലെ 35-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും പറയുന്നു, ധർമ്മമാകുന്നത് വിദുരർ തന്നെയാണ്. യോഹി ധർമ്മ സ വിദുരോ, ഏതൊന്നാണോ ധർമ്മം അത് ഈ വിദുരനാണ്. വിദുരോയ സ പാണ്ഡവ, വിദുരരാകുന്നത് ആരാണ്? ഈ ജ്യേഷ്ഠ പാണ്ഡവനായിരിക്കുന്ന യുധിഷ്ഠിരൻ തന്നെയാണ്. വിദുരരാകുന്നത് ജ്യേഷ്ഠ പാണ്ഡവനായ യുധിഷ്ഠിരൻ തന്നെ എന്ന് വീണ്ടും വ്യക്തമാക്കുന്നുണ്ട് വേദവ്യാസൻ.
ഇതുവരെ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ പരസ്യമായിട്ട് വേദവ്യാസൻ പറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. വിദുരയുടെ കഥ വീണ്ടും വേദവ്യാസൻ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. മാണ്ഡവ്യന്റെ ശാപം കാരണം ധർമ്മദേവൻ വിദുരരായി ജനിക്കുകയായിരുന്നു എന്നാണ് വേദവ്യാസൻ പാണ്ഡവരോട് പറയുന്നത്. അണിമാണ്ഡവൻ എന്ന മഹർഷി ഒരിക്കൽ കാട്ടിൽ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കള്ളന്മാർ മഹർഷിയുടെ അടുത്ത് എന്ന് ഒളിച്ചിരുന്നു. അവർ കട്ടുകൊണ്ടുവന്ന വസ്തുക്കളൊക്കെ അവിടെ മഹർഷി തപസ് ചെയ്യുന്നതിന് തൊട്ടടുത്തായിട്ട് ഒളിപ്പിച്ചു വെച്ചു. കള്ളന്മാരെ തിരഞ്ഞ് രാജകിങ്കരന്മാർ അവിടെ എത്തി. കള്ളന്മാരെവിടേക്കാണ് ഓടിപ്പോയത് എന്ന് കിങ്കരന്മാരുടെ ചോദ്യത്തിന് ധ്യാനത്തിലായിരുന്ന ആ മഹർഷി മറുപടി പറഞ്ഞില്ല. ഒടുവിൽ കള്ളന്മാരെ പിടിച്ചപ്പോൾ അവരുടെ കൂട്ടാളി എന്ന് കരുതി മാണ്ഡവ്യനെയും രാജകിങ്കന്മാർ പിടിച്ചുകൊണ്ടുപോയിട്ട് അപ്പോഴും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. വിചാരണ സമയത്തും ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ ഈ കള്ളന്മാരോടൊപ്പം മാണ്ഡവ്യനെയും ശൂലത്തിൽ തറച്ച് കൊല്ലാൻ വേണ്ടി രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ഏറെ ദിവസങ്ങളോളം ഈ ശൂലത്തിൽ കിടന്നിട്ടും ഇദ്ദേഹം മരിച്ചില്ല. അങ്ങനെ രാജാവിന് സത്യം മനസ്സിലായപ്പോൾ ശൂലം മുറിച്ച് രാജാവ് അദ്ദേഹത്തെ ആ ശിക്ഷയിൽ നിന്ന് പുറത്താക്കണം. അപ്പോൾ അത് കുറേ കാലത്തിന് ശേഷം അദ്ദേഹം ധർമ്മദേവനെ കണ്ടപ്പോൾ ധർമ്മദേവനോട് അണിമാണ്ഡവൻ ചോദിച്ചു, കുട്ടിക്കാലത്ത് എന്ത് തെറ്റിൻ്റെ പേരിലാണ് ഞാൻ ഈ ശിക്ഷ അനുഭവിച്ചത്, എന്നെ എന്തിനാണ് ശിക്ഷിച്ചത്? അപ്പോൾ യമദേവൻ പറഞ്ഞു, നിങ്ങൾ കുട്ടിക്കാലത്ത് ഒരു പാപം ചെയ്തിട്ടുണ്ട്. എന്താണ് പാപം? ഈർക്കിൾ കോർപ്പിച്ചിട്ട് അതിൽ ഈച്ചയെ ഓരോരോ ഈച്ചയായിട്ട് ഇങ്ങനെ ഈർക്കിള് കോർപ്പിച്ചെടുത്ത് അതിനെ കൊന്നിട്ടുണ്ട്. ആ പാപത്തിനുള്ള ശിക്ഷയായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ശൂലത്തിൽ തറച്ച് കുറച്ച് വർഷം കിടക്കേണ്ടി വന്നത് എന്ന് യമദേവൻ മറുപടി പറഞ്ഞു. പക്ഷേ യമദേവൻ്റെ ഈ മറുപടി അണിമാണ്ഡവന് തൃപ്തികരമായിരുന്നില്ല. ആ ശിക്ഷ ശരിയായ രീതിയിലായില്ല എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായി. 12 വയസ്സുവരെയുള്ള ബാലന്മാരുടെ പ്രവൃത്തികൾക്ക് അവരെ കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ കഴിയില്ല എന്നായിരുന്നു മാണ്ഡവ്യന്റെ വാദം. അതിന് അതുവരെ അവർ ചെയ്ത തെറ്റിന് ഒന്നുകിൽ അവരുടെ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താതിരിക്കാം. കുട്ടികൾക്ക് വിവേചന ബുദ്ധി ഉറയ്ക്കുന്നത് വരെ അവരൊരു കുറ്റം ചെയ്താൽ അത് കുറ്റമാണ് എന്ന് കണ്ടുകൊണ്ട് അവരെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അണിമാണ്ഡവൻ വാദിക്കുന്നുണ്ട്. അങ്ങനെ തെറ്റായ ശിക്ഷ നടപ്പിലാക്കി തന്നെ ശൂലത്തിൽ തറച്ചതിൻ്റെ പേരിൽ അണിമാണ്ഡവൻ പിന്നീട് ചെയ്യുന്നത് ധർമ്മദേവനെ അങ്ങോട്ട് തിരിച്ച് ശിക്ഷിക്കാനും ധർമ്മദേവൻ അങ്ങനെ മനുഷ്യരൂപം കൊണ്ട് ഭൂമിയിൽ ജനിക്കേണ്ടി വന്നു എന്നാണ് കഥ. അങ്ങനെ ധർമ്മദേവൻ ഭൂമിയിൽ മനുഷ്യരൂപം കൊണ്ട് ജനിച്ചതാണ് വിദുരർ എന്ന് ഒരു കഥയുണ്ട്. അതുകൊണ്ടാണ് വിദുരർ ധർമ്മത്തിൻ്റെ പ്രതിരൂപം എന്നും വിദുരരുടെ പുത്രനായിരിക്കുന്ന യുധിഷ്ഠിരൻ ധർമ്മപുത്രർ എന്നും അറിയപ്പെടുന്നത് എന്നർത്ഥം. അപ്പൊ യമദേവനെ അല്ലെങ്കിൽ ധർമ്മദേവനെ അണിമാണ്ഡവൻ തിരിച്ച് ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്, ശപിക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് ധർമ്മദേവൻ വിദുരായിട്ട് പിന്നീട് ജനിക്കുന്നത്. അങ്ങനെയാണ് പുരാണം പറയുന്നത്. ധർമ്മവും നിയമവും തെറ്റിക്കുമ്പോഴുള്ള ശിക്ഷയിൽ നിന്ന് ചെറിയ കുട്ടികൾക്ക് ഇളവ് അനുവദിക്കണം എന്നതായിരുന്നല്ലോ മാണ്ഡവ്യന്റെ നിലപാട്. ഈ ഇളവ് ഇപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയും അംഗീകരിച്ചിട്ടുണ്ടെന്ന് കാണാം. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലാണെങ്കിൽ ശരി, ലോകത്തെ മറ്റേതെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളിലാണെങ്കിൽ ശരി, 9 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ് ഒരു ക്രിമിനൽ കുറ്റം ചെയ്തതെങ്കിൽ ആ കുട്ടിയെ ശിക്ഷിക്കാൻ കഴിയില്ല. ആ കുട്ടിയെ ദുർഗുണ പരിഹാര പാഠശാലയിലോ മറ്റോ അയക്കാനേ പറ്റുള്ളൂ. അല്ലാതെ കൊലക്കുറ്റം ചാർജ് ചെയ്തിട്ട് കുട്ടിയെ തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ശിക്ഷിക്കാനോ പാടില്ല. അപ്പം ഈ നിയമത്തിലെ പുതിയ നിയമത്തിൻ്റെ ഈ കുട്ടികൾക്കുള്ള പരിരക്ഷയുടെ ഉപജ്ഞാതാവ് ഒരുപക്ഷെ മാണ്ഡവ്യ മഹർഷിയാണെന്ന് നമുക്ക് പറയാം. ആ കഥയിലാണ് ഇങ്ങനെയൊരു ഒരു ഘടകം. കുട്ടികളോട് മുതിർന്നവരോട് കാണിക്കുന്ന അതേ തരത്തിലല്ല കുട്ടികളുടെ ശിക്ഷയെ പരിഗണിക്കേണ്ടത്, കുട്ടികളുടെ തെറ്റിനെ പരിഗണിക്കേണ്ടത് എന്നൊരു ഒരു വിവേചനം അതിൽ കാണിക്കുന്നുണ്ട്. സമാനമായ ഒരു കുറ്റത്തിൻ്റെ പേരിലാണ് പരീക്ഷിത് എന്ന രാജാവും ശിക്ഷിക്കപ്പെടുന്നത്. മഹാഭാരതത്തിൻ്റെ ആദ്യകാലത്ത് നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. മൗനവ്രതത്തിലായിരുന്ന ശമീക മഹർഷിയോട് ചോദ്യം ചോദിച്ചിട്ട് മറുപടി കിട്ടാതെ വന്നപ്പോൾ ഒരു ചത്ത പാമ്പിനെ എടുത്തുകൊണ്ടുപോയി രാജാവ് ശമീകന്റെ തോളത്തിടുകയായിരുന്നല്ലോ. ഈ കുറ്റത്തിനുള്ള ശിക്ഷയായിട്ടായിരുന്നു ശമീകന്റെ പുത്രൻ ശൃംഗി 7-ാം നാൾ തക്ഷകൻ കുത്തി മരിക്കുമെന്ന് പിന്നെ പരീക്ഷത്തിനെ ശിക്ഷിച്ചത്. അദ്ദേഹം വധിക്കപ്പെടുകയും ചെയ്തു. ശമീകന്റെ തോളത്ത് ചത്ത പാമ്പിനെ എടുത്തിട്ടത് പരീക്ഷിത് എന്ന രാജാവ് തന്നെ എന്ന് കണക്കാക്കിയാണ് പരീക്ഷിത്തിനെ ശിക്ഷിക്കുന്നത്. അപ്പോൾ ആരാണോ തെറ്റ് ചെയ്ത് അയാൾക്ക് ശിക്ഷ. ആ കർമ്മത്തിന്റെ പിറകിൽ പ്രചോദനമായിട്ട് പ്രവർത്തിച്ച വിധിയെക്കുറിച്ച് മിണ്ടുന്നേയില്ല. ശമീകൻ മുൻകാലത്ത് എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനൊരു ശിക്ഷ അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് ആ കഥയിൽ പറയുന്നേയില്ല.
നേരെ കുറ്റം ചെയ്ത ആൾക്ക് തന്നെ ശിക്ഷ ഏർപ്പെടുത്തുകയാണ് പറഞ്ഞത്. മാത്രമല്ല വീണ്ടും ജനമേജയൻ ശിക്ഷ വിധിക്കുമ്പോഴും തന്റെ പിതാവിനെ ശപിച്ച ശമീകൻ എന്ന ബ്രാഹ്മണനെ വെറുതെ വിടുകയും അദ്ദേഹത്തിന്റെ ശാപം നടപ്പിലാക്കിയ തക്ഷകൻ എന്ന നാഗത്തെയും നാഗകുലത്തെയും ഒന്നാകെ ശിക്ഷിക്കുകയും ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും കുറ്റവും ശിക്ഷയും നടപ്പിലാക്കിയ രീതിക്ക് വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. മാണ്ഡവ്യനെ ശൂലത്തിൽ തറച്ചത് രാജാവായിരുന്നുവെങ്കിലും രാജാവിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച വിധിയെ അഥവാ ധർമ്മദേവനെയാണ് മാണ്ഡവ്യൻ ശാപത്താൽ ശിക്ഷിക്കുന്നത്. ഈ കുറ്റം നടപ്പിലാക്കിയ രാജാവിന് ഒരു ശിക്ഷയും മാണ്ഡവൻ ഒരു ശാപവും മാണ്ഡവൻ കൊടുക്കുന്നില്ല. ഈ രണ്ടു സന്ദർഭങ്ങളിലും കഥയ്ക്കു പറയാനുള്ള ലക്ഷ്യം വ്യത്യസ്തമാണ് എന്ന് കാണാം. പരീക്ഷത്തിന് ശിക്ഷിച്ച നാഗങ്ങളുടെ വംശനാശം വരുത്താനുള്ള ഒരു നാഗയജ്ഞം ജനമേജയനെ കൊണ്ട് നടത്തിക്കുക എന്നതായിരുന്നു ആദ്യത്തെ കഥയുടെ ലക്ഷ്യം അഥവാ ഊന്നൽ. അവിടെയാണ് വിദുരർ ധർമ്മദേവന്റെ മനുഷ്യരൂപമാണ് എന്ന് സ്ഥാപിക്കുകയാണ് അണിമാണ്ഡവ്യന്റെ കഥയുടെ കാതൽ എന്നർത്ഥം. അഥവാ ഈ രണ്ടു കാര്യങ്ങളും സാധിക്കുന്നതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് മുകളിൽ പറഞ്ഞ രണ്ടു കഥകളും എന്നും പറയാം. കഥയുടെ പശ്ചാത്തലമോ കഥയ്ക്ക് ചുറ്റുമുള്ള വസ്തുതാപരമായ സാഹചര്യങ്ങളോ അല്ല, കഥ പ്രക്ഷേപണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദർശനം അഥവാ പ്രത്യയശാസ്ത്രമാണ് പ്രധാനം എന്ന് ചുരുക്കം. മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ ഒരു ആശയം വ്യക്തമാക്കുന്നതിന് വേണ്ടി സന്ദർഭോചിതമായിട്ട് പുനഃപ്രക്ഷേപണം ചെയ്യുകയല്ല. പണ്ടൊരു കാര്യം നടന്നു, ഇപ്പൊ ഒരു സന്ദർഭം വന്നിരിക്കുന്നു, അപ്പൊ ആ നടന്ന യാഥാർത്ഥ്യത്തെ ഇപ്പൊ ഈ സന്ദർഭത്തിൽ എടുത്ത് ഉദ്ധരിക്കാം എന്നുള്ളതല്ല ചെയ്യുന്നത്. അങ്ങനെയല്ല പുരാവൃത്തങ്ങൾ സംഭവിക്കുന്നത്. ഒരു ആശയം വ്യക്തമാക്കുന്നതിന് വേണ്ടി ഉചിതമായ സന്ദർഭത്തിൽ യുക്തമായ ഒരു കഥ നെയ്തെടുക്കുകയാണ് സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. വ്യാസനടക്കമുള്ള മഹർഷിമാരും പാണ്ഡവരും ധൃതരാഷ്ട്രനും ഗാന്ധാരിയും കുന്തിയും ചേർന്നിരുന്ന് വീണ്ടും പല പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇവിടെ പാണ്ഡവപക്ഷത്തും കൗരവപക്ഷത്തുമുള്ള എല്ലാവരും ഒരുമിച്ചു ചേർന്നാണ് തങ്ങളുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും വേദവ്യാസന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ധൃതരാഷ്ട്രരുടെ മനോനിലയെക്കുറിച്ചും മാനസിക സംഘർഷത്തെക്കുറിച്ചും അദ്ദേഹം ഗാന്ധാരി വ്യാസനോട് സംസാരിക്കുന്നുണ്ട്. ഷോഡശേമാനി വർഷാണി ഗതാനി മുനിപുങ്കവ അസ്യ രാജ്ഞോ ഹതാൻ പുത്രാൻ ശോചതോ ന ശമോ വിഭോ പുത്രശോക സമാവിഷ്ടോ നിശ്വസൻ നിശ്വസൻ ഹ്യേഷ ഭൂമിവ ന ശേദേ വസതിം സർവാ ധൃതരാഷ്ട്രോ മഹാമുനി ലോകാൻ അന്യാൻ സമർത്ഥോ അസി സൃഷ്ടം സർവാംസ്തപോ ബലൻ കിം ഉ ലോകാന്തരഗതാൻ രാജ്ഞോ ദർശയിതും സുതൻ. അശമവാസിക പർവ്വത്തിലെ 37-ാമത്തെ അധ്യായത്തിലെ 4 മുതൽക്കുള്ള ശ്ലോകമാണ്. ഷോഡശേമാനി വർഷമാണ്, ഈ കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് ധൃതരാഷ്ട്രർ എന്ന ഈ രാജാവ് പുത്രന്മാരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയാണ് എന്നും അദ്ദേഹം രാത്രി ഉറങ്ങാറില്ല എന്നും പുത്രശോകത്താൽ സങ്കടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ദീർഘനിശ്വാസം മാത്രമാണ് എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത് എന്നും ഗാന്ധാരി വിശദീകരിക്കുന്നുണ്ട്. മരണാനന്തര ലോകത്തിൽ തങ്ങളുടെ പുത്രന്മാർ എങ്ങനെയാണ് കഴിയുന്നത് എന്ന് തപശക്തിയാൽ കാണിച്ചു കൊടുക്കാനാണ് വേദവ്യാസനോട് ഗാന്ധാരി ആവശ്യപ്പെടുന്നത്. തുടർന്ന് ദ്രൗപദിയും സുഭദ്രയും അടക്കമുള്ള മുഴുവൻ സ്ത്രീകളും അവരുടെ ദുഃഖങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് വേദവ്യാസന്റെ മുന്നിൽ. ഭൂരിശ്രവസും സോമദത്തനും അടക്കം യുദ്ധത്തിൽ മരണപ്പെട്ട മുഴുവൻ വീരന്മാരുടെയും കുടുംബാംഗങ്ങളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ച് വേദവ്യാസനോട് വിവരിച്ചു പറഞ്ഞു. കുന്തിയും അവരുടെ സങ്കടങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. പാണ്ഡവർക്ക് നിരവധി പത്നിമാരിൽ ജനിച്ച മുഴുവൻ പുത്രന്മാരും വധിക്കപ്പെട്ടിരുന്നുവെങ്കിലും അഭിമന്യു അടക്കമുള്ള പുത്രന്മാര് അവരൊക്കെ വധിക്കപ്പെട്ടിരുന്നുവെങ്കിലും അവരെക്കുറിച്ചൊന്നും ഓർത്തല്ല ഇപ്പോൾ കുന്തി വ്യസനിക്കുന്നത് വേദവ്യാസനോട് സംവദിക്കുന്നത്. പ്രച്ഛന്നജാതനായ തന്റെ സൂര്യപുത്രൻ കർണനെ കുറിച്ചാണ് കുന്തി വ്യാസനോട് സംസാരിക്കുന്നത്. അവൻ ഏതു ലോകത്തിൽ ഏതവസ്ഥയിൽ കഴിയുന്നു എന്ന് കാണാനാണ് കുന്തി ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണപ്പെട്ടവർക്ക് എന്താണ് സംഭവിച്ചത് എന്നും അവരിപ്പോൾ എങ്ങനെയുള്ള ലോകത്തിലാണ് കഴിയുന്നത് എന്നും അറിയാൻ എല്ലാവരും ഒരുപോലെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. യുദ്ധം ചെയ്ത് മരണം വരിക്കുന്ന ക്ഷത്രിയർ സ്വർഗലോകത്തിലെത്തുമെന്ന് പലരും ആവർത്തിച്ചു പറയാറുണ്ടെങ്കിലും അങ്ങനെ പറയുന്നവർക്ക് പോലും അക്കാര്യത്തെക്കുറിച്ച്
പൂർണമായ തീർച്ച, പൂർണമായ വിശ്വാസം ഇല്ലായിരുന്നു എന്നതാണ് ഇവിടെ വെളിപ്പെടുന്ന കാര്യം. മരണപ്പെട്ടവർ ഇപ്പോൾ ഏതവസ്ഥയിൽ ആണ് എന്ന് തന്റെ തപശക്തിയാൽ കാണിച്ചു കൊടുക്കാം, അവരൊരിക്കൽ കൂടെ കാണിച്ചു കൊടുക്കാം എന്ന് വ്യാസൻ ഇവർക്ക് വാഗ്ദാനം നൽകുന്നുണ്ട്. പിതാവിന്റെ നിർദ്ദേശപ്രകാരം പണ്ട് താൻ ദുർവാസാവിനെ ശുശ്രൂഷിക്കാനിടയായ കാര്യവും തന്റെ സേവനത്തിൽ സംതൃപ്തനായ ദുർവാസാവ് തനിക്ക് വരം നൽകിയതും അദ്ദേഹത്തിന്റെ കോപം ഭയന്ന് താൻ ആ വരം സ്വീകരിച്ചതും പിന്നീട് സൂര്യനിൽ നിന്ന് പുത്രൻ ജനിച്ചതുമായ എല്ലാ കാര്യങ്ങളും കുന്തി ഒരിക്കൽ കൂടി വേദവ്യാസനോട് വിശദീകരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ കുന്തിയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള തെറ്റും സംഭവിച്ചിട്ടില്ല എന്നും എല്ലാം ധർമ്മപ്രകാരമാണ് സംഭവിച്ചത് എന്നും പറഞ്ഞ് വേദവ്യാസൻ കുന്തിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ കുന്തിക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വ്യാസൻ ഉദ്ധരിക്കുന്ന കാരണമാണ് ഏറ്റവും വിചിത്രം. സർവം ബലവതാം പഥ്യം, സർവം ബലവതാം ശുചി, സർവം ബലവതാം ധർമ്മ, സർവം ബലവതാം സ്വക. ബലവന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം പഥ്യം അഥവാ വിഹിതമാണ്. ബലവാന്മാർ ചെയ്യുന്നതെല്ലാം നന്മ അഥവാ ശുചിയാണ്. ബലവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നതെന്തും ധർമ്മമാണ്. എല്ലാം ബലവന്മാർക്ക് സ്വന്തവുമാണ് എന്നാണ് വ്യാസന്റെ വിശദീകരണം. കുന്തിയോ ദർവാസാവോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ല, മറിച്ച് ബലവാന്മാർ ചെയ്യുന്ന എന്തും ധർമ്മവും ശരിയുമാകും, അതുകൊണ്ട് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല എന്നാണ് വ്യാസൻ കുന്തിയെ ആശ്വസിപ്പിക്കുന്നത്. ധർമ്മത്തിന്റെ വഴി അതിനിഗൂഢമാണ്, അത് നിർണയിക്കുന്നത് ബലവാന്മാരാണ് എന്ന് ഹസ്തിനപുരത്തിന്റെ രാജസഭയിൽ വെച്ച് അപമാനിതയായ പാഞ്ചാലിയോട് ഭീഷ്മർ പറഞ്ഞ കാര്യവും ഇവിടെ നമുക്ക് ഓർമ്മിക്കാം. സമാനമായ ന്യായീകരണമാണ് വേദവ്യാസനം ഇവിടെ നൽകുന്നത് എന്നർത്ഥം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന പഴയ കാട്ടുനീതിയാണ് വ്യാസൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. അതാകട്ടെ സംസ്കാരത്തിന് നേരെ വിപരീതവും ആണ്. അവിവാഹിതയായ കുന്തിയെ പ്രാപിക്കാൻ സൂര്യദേവൻ പറഞ്ഞ വിശദീകരണം കുറച്ചുകൂടി യുക്തിസഹമായിരുന്നു എന്ന് നമുക്കിപ്പോൾ തോന്നും. കുന്തി കളങ്കപ്പെടുകയില്ല എന്നതിന് രണ്ടു കാരണങ്ങളാണ് സൂര്യൻ പറയുന്നത്. കന്യക എന്ന പദത്തിന് അർത്ഥം കാമിക്കപ്പെടുന്നവളെന്നാണ്. ആരെങ്കിലും കാമിക്കപ്പെടുന്ന കാലത്തോളം സ്ത്രീ കന്യകയായി തുടരും. അതുകൊണ്ട് ഞാൻ പ്രാപിച്ചതുകൊണ്ട് നിന്റെ കന്യകാത്വം ഒന്നും നഷ്ടപ്പെടുകയില്ല. ഇതാണ് സൂര്യന്റെ ഒരു ന്യായീകരണം. അതുകൊണ്ട് താനുമായി രമിച്ചതുകൊണ്ട് കന്യകാത്വം നഷ്ടപ്പെടുമെന്ന പേടി വേണ്ട എന്നായിരുന്നു സൂര്യൻ കുന്തിയോട് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, സ്ത്രീയെ മറ്റൊരാൾക്ക് സമർപ്പിക്കാനുള്ള അധികാരം അവളുടെ രക്ഷിതാക്കൾക്കോ ഗുരുനാഥന്മാർക്കോ അല്ല, അവൾക്കു തന്നെയാണ് എന്നതായിരുന്നു രണ്ടാമത്തെ ന്യായീകരണം. അപ്പോൾ കുന്തി പറയുന്നുണ്ട് സൂര്യനോട്, എന്നെ സമർപ്പിക്കേണ്ടത് ഞാനല്ല, എന്റെ രക്ഷിതാക്കളാണ്, എന്റെ ഗുരുനാഥന്മാരാണ് എന്ന് പറയുമ്പോൾ അതിന് മറുപടിയായിട്ടാണ് സൂര്യൻ പറയുന്നത്. ഈ രണ്ട് കാരണങ്ങളും വേദവ്യാസൻ പറഞ്ഞ കാരണത്തെക്കാൾ കൂടുതൽ യുക്തിസഹമായിരുന്നു എന്ന് മാത്രമല്ല, പുതിയ കാലത്തിന്റെ നീതിബോധം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സ്ത്രീ സൗഹൃദപരവും ലിംഗനീതിയിൽ ഊന്നിയതുമായിരുന്നു എന്നും കാണാൻ സാധിക്കും. കാരണം സൂര്യൻ അവതരിപ്പിക്കുന്ന സ്ത്രീ, സൂര്യൻ മുന്നോട്ട് വെക്കുന്ന സ്ത്രീയെക്കുറിച്ചുള്ള സങ്കല്പനം കുറച്ചുകൂടെ സ്ത്രീ ശാക്തീകരണത്തിന് അല്ലെങ്കിൽ കരുത്തുള്ള സ്ത്രീയാണ്. സ്വന്തം തീരുമാനമെടുക്കാനും നിർണ്ണയിക്കാനും കരുത്തുള്ള സ്ത്രീയാണ്. ഒരു ലൈംഗിക ബന്ധത്തിലൂടെ കന്യകാത്വം നഷ്ടപ്പെട്ടു പോകുന്ന സ്ത്രീയല്ല അവൾ എന്നർത്ഥം. തുടർന്ന് വ്യാസൻ ഗാന്ധാരിയോടും കുന്തിയോടും പറയുന്നത് മരണപ്പെട്ട എല്ലാ പുത്രന്മാരെയും അവർ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് കാണിച്ചു കൊടുക്കാം എന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഭദ്രയും ദ്രക്ഷ്യസി ഗാന്ധാരി പുത്രാൻ ഭ്രാതൃൻ സഖീംസ്തത വധുശ്ച പതിഭിസ്സാർദ്ധം നിശി സുപ്തോത്ഥിതായിവ കർണം ദ്രക്ഷ്യതി കുന്തീജ സൗഭദ്രം ചാപി യാദവി ദ്രൗപദി പഞ്ചപുത്രാംശ്ച പിതൃൻ ഭ്രാതും സ്തദൈവജ. ഗാന്ധാരിയുടെ എല്ലാ പുത്രന്മാരെയും സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും അവരുടെ പിതാക്കന്മാരെയും ഭർത്താക്കന്മാരെയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ ഇന്നു രാത്രി കാണാൻ സാധിക്കും. കുന്തി കർണനെയും സുഭദ്ര തന്റെ പുത്രൻ അഭിമന്യുവിനെയും ദ്രൗപദി തന്റെ അഞ്ചു പുത്രന്മാരെയും അവരുടെ പിതാവിനെയും സഹോദരന്മാരെയും ഇന്ന് കാണും. ഭീഷ്മരും ദ്രോണരും ദുര്യോധനനും ദുശാസനനുമടക്കം
കുരുക്ഷേത്രത്തിൽ വീരസ്വർഗം പ്രാപിച്ചവരെല്ലാം ഇന്ന് ഒരു ദിവസത്തേക്ക് തിരിച്ചു വരുമെന്ന് വ്യാസൻ ഇവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സന്ധ്യയായപ്പോൾ ധൃതരാഷ്ട്രം, ഗാന്ധാരിയും കുന്തിയും പാണ്ഡവരും അടക്കമുള്ള ജനാർണവും ഒരുമിച്ച് ഗംഗാതീരത്ത് ഒത്തുകൂടി. മരണപ്പെട്ട മുഴുവൻ പേരെയും അന്നു രാത്രി നേരിട്ട് കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് അവരെ ആകാംക്ഷാഭരിതരാക്കി അവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. തദസ്തേ പാർത്ഥിവാ സർവേ ഭീഷ്മദ്രോണ പുരോഗമ സസൈന്യാഹ സലീലാ തസ്മാ സമുത്തസ്തു സഹസ്രശ. വ്യാസൻ പറഞ്ഞതുപോലെ തന്നെ ഭീഷ്മദ്രോണാദികളടക്കം കുരുക്ഷേത്രത്തിൽ മരണപ്പെട്ട ആയിരക്കണക്കിന് പോരാളികൾ രാത്രിയിൽ ഗംഗാനദിയിലെ ജലത്തിന് മുകളിലായിട്ട് ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന രീതിയിൽ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിരാടനും ദ്രുപദനും കർണനും ഘടോത്കജനും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദുശാസനനും ദുര്യോധനനും അടക്കമുള്ള മുഴുവൻ ധാർത്തരാഷ്ട്രപുത്രന്മാരും ജരാസന്ധനും ഭഗദത്തനും ശിഖണ്ഡിയും ദൃഷ്ടകേതുവും ബാക്ലീകനും സോമദത്തനും തുടങ്ങി എല്ലാ യോദ്ധാക്കളുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. അവരെല്ലാം പുനർജനിച്ചതുപോലെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. കുരുക്ഷേത്രത്തിൽ വധിക്കപ്പെട്ട മുഴുവൻ വീരന്മാരുടെയും പേരെടുത്തു പറഞ്ഞാണ് മഹാഭാരതത്തിൽ ഈ ദൃശ്യം വിവരിച്ചിരിക്കുന്നത്. തദുത്സവമതോദഗ്രം കൃഷ്ണനരീനരാകുലം ദദൃശേ ബലമായാന്തം ചിത്രം പടഗതം യഥ. മരണപ്പെട്ടവരെല്ലാം ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് തിരിച്ചു വന്നുള്ള ആ ദൃശ്യം അവിടെ കൂടിയ സ്ത്രീ പുരുഷന്മാരെയും ബന്ധുമിത്രാദികളെയും ഒന്നടങ്കം ആഹ്ലാദിപ്പിക്കുന്ന വലിയൊരു ഉത്സവം പോലെ അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകാശത്തിൽ അതിമനോഹരമായ ഒരു വർണ്ണചിത്രം വരച്ചു വെച്ചതുപോലെയായിരുന്നു ആ ദൃശ്യം എന്നും വർണ്ണിക്കുന്നുണ്ട് മഹാഭാരതം. ആയാന്തം ചിത്രം പടഗതം തഥ, പടത്തിൽ പടഗതം യഥ, ചിത്രം വരച്ചു വെച്ചതുപോലെ കാണപ്പെട്ടു. തദസ്തേ ഭരതശ്രേഷ്ഠ സമാജഗ്മു പരസ്പരം വിഗതക്രോധ മത്സര്യ സർവേ വിഗതകൽമഷ പാണ്ഡവാസ്തു മഹേഷ്വാസം കർണം സൗഭദ്രമേവജ സംപ്രഹർഷാത് സമാജഗ്മുർ ദ്രൗപദേയാശം ആശംസ്യ സർവശ. ശത്രുക്കളായി പരസ്പരം പോരടിച്ചു മരണപ്പെട്ടവരാണെങ്കിലും ഇപ്പോൾ അവര് വീണ്ടും കാണുമ്പോൾ മത്സര്യവും ക്രോധവും ശത്രുതയും ഒക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല ജീവിച്ചിരിക്കുന്ന കാലത്തുടനീളം കർണനുമായി ശത്രുത പുലർത്തിയിരുന്ന പാണ്ഡവരും സന്തോഷത്തോടുകൂടിയാണ് ഇപ്പോൾ കർണനെ സ്വീകരിക്കുന്നത്. അവർ വെറുതെ ആകാശത്ത് വെച്ച് കാണുക മാത്രമല്ല, ഭൂമിയിൽ വെച്ച് പരസ്പരം ആശ്ലേഷിക്കുകയും ഒരു രാത്രി ഒരുമിച്ച് കഴിയുകയും തൊട്ടൊഴിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തതോ വിസർജയാമാസലോകം സ്ഥാൻ മുനിപുംഗവ ക്ഷണേന അന്തർഹിതശ്ചൈവ വൃക്ഷതാമേവ തേ ഭവൻ. പിന്നീട് താൻ നിർമ്മിച്ച ഈ അത്ഭുത ലോകം ഉണ്ടല്ലോ, അതിനെ പെട്ടെന്ന് ഒറ്റ ക്ഷണം കൊണ്ട് ഒരു കണ്ണിൻ്റെ ഒരു ദൃഷ്ടികോണ് കൊണ്ട് വ്യാസൻ അപ്രത്യക്ഷമാക്കി. വിസർജയാമാസലോകം, ആ ലോകത്തെ വിസർജിച്ചു കളഞ്ഞു എന്നുവെച്ചാൽ ആ ലോകമില്ലാതെയായി. അവിടെ എത്തിയ പരേതർ ഒറ്റയടിക്ക് അവരവരുടെ ലോകങ്ങളിലേക്ക് തിരിച്ചുപോയി. ചിലർ ബ്രഹ്മലോകത്തേക്കും മറ്റു ചിലർ വരുണലോകത്തേക്കും ചിലർ ഗന്ധർവലോകത്തേക്കും ഒക്കെ തിരിച്ചുപോയതായിട്ടാണ് പറയുന്നത്. അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സ്ത്രീജനങ്ങളോടുമായിട്ട് വേദവ്യാസൻ അപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, അവരുടെ മുമ്പിൽ ഒരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. യായാ പതികൃതാം ലോകാനിച്ഛന്തി പരമസ്ത്രീയ താ ജാഹ്നവീജലം ക്ഷിപ്രം അവഗാഹന്ത്വ അതന്ത്രിത വിമുക്താം അനുഷേർ ദേഹൈസ്തതസ്താ ഭർതൃഭിസ്സഹ സമാജഗ്മുസ്തദാ സാധ്യാഹ സർവായേവ വിശംബതി ഏവം ക്രമേണ സർവാംസ്താഹ ശീലവത്യ കുലസ്ത്രീയ പ്രവിശ്യ തോയം നിർമുക്ത ജഗ്മുർ ഭർത്തൃലോക ഭർത്തൃ നിർമു ജഗ്മുർ ഭർത്തൃസലോകതാം. അസമവാസി ഉറവത്തിലെ 41-ാമത്തെ അധ്യായത്തിലെ 18 മുഴുക്കുള്ള ശ്ലോകങ്ങളാണ്. ആർക്കൊക്കെയാണോ അവരവരുടെ പതിമാരുടെ അവർ മരണാനന്തരം ഭർത്താക്കന്മാർ എത്തിപ്പെട്ടിരിക്കുന്ന ലോകങ്ങളിൽ ചെന്ന് അവരോടൊപ്പം കഴിയാൻ ആഗ്രഹമുള്ളത്, അവർക്ക് ഇതൊരവസരമാണ്. അവരെന്ത് ചെയ്യണം? അവർ വേഗത്തിൽ തന്നെ ഈ ഗംഗാനദിയിൽ ഇറങ്ങി മുങ്ങേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ ഈ ലോകത്തെ വാസം അതോടെ അവസാനിപ്പിക്കും. അവർക്ക് ഭർത്താക്കന്മാരുടെ പരലോകത്ത് ചെന്ന് താമസിക്കാൻ കഴിയുന്നതായിരിക്കും എന്നായിരുന്നു വേദവ്യാസം നൽകിയ വാഗ്ദാനം. ആ വാഗ്ദാനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ശീലാവതികളായ കുലസ്ത്രീകളൊക്കെ വ്യാസന്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട്
ജലത്തിൽ പ്രവേശിച്ചു എന്നും തങ്ങളുടെ മനുഷ്യജന്മത്തിൽ നിന്നും ദേഹത്തിൽ നിന്നും മോചനം നേടി അവരവരുടെ പതിമാരോടൊപ്പം ഭർത്തൃലോകം പോവുകയെന്നും പറഞ്ഞിരിക്കുന്നു, അല്ലെ മരിച്ചുപോയി എന്നും പറഞ്ഞിരിക്കുന്നു. ഇതാണ് വ്യാസൻ വെച്ച നിർദ്ദേശവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഫലവും. സതിസമ്പ്രദായത്തിൻ്റെ ബീജാവസ്ഥയിലുള്ള ഒരു ആരംഭം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മരണപ്പെട്ട ഭർത്താക്കന്മാർ ഇപ്പൊ കഴിയുന്ന ലോകങ്ങളിലേക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാം എന്നൊരു നിർദ്ദേശം വ്യാസൻ മുന്നോട്ട് വയ്ക്കുകയും അതനുസരിച്ച് ആ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് ശീലവത്യ കുലസ്ത്രീയ, ശീലാവതികളും കുലസ്ത്രീകളുമായിട്ടുള്ള ആളുകളൊക്കെ അപ്പൊ തന്നെ ഗംഗയിൽ ചാടി മരണം വരിക്കുകയും അവർ ഭർത്താക്കന്മാരുടെ ലോകത്തേക്ക് പോയി എന്ന് കൂടിയിരുന്നവരൊക്കെ വിശ്വസിക്കുകയും ചെയ്തു നടത്തും. പക്ഷേ അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കഥ പറഞ്ഞതിന് ശേഷം ഇത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഉണ്ടാവുന്ന ഫലശ്രുതിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ ആ ശ്ലോകത്തിൻ്റെ അവസാനം. വ്യാസമഹാഭാരതത്തിലെ ഒരു ഭാഗത്തും ഇങ്ങനെ ഫലശ്രുതിയെക്കുറിച്ച് പറയുന്നില്ല. പിൽക്കാലത്ത് വന്ന പല പുരാണ കൃതികളിലൊക്കെ അങ്ങനെ കാണാം. ഈ കാവ്യം വായിക്കുന്നവർക്ക് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വ്യാസമഹാഭാരതം അങ്ങനെ ഫലശ്രുതിയെക്കുറിച്ച് ഇതുവരെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ അങ്ങനെ പറയുന്നുണ്ട് ഫലശ്രുതിയെക്കുറിച്ച്. ഇതിൽ വേറെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടായിട്ടുള്ളത്, ഇപ്പം കുലസ്ത്രീകളെന്നും ശീലാവതികളെന്നും പറയല്ലാതെ അവരുടെ പേരെടുത്തൊന്നും പറയുന്നില്ല. പക്ഷെ അവരുടെ പേരെടുത്ത് പറയാവുന്ന നിരവധി സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഭർത്താക്കന്മാർ മരിച്ചവർ, ഭർത്താവ് മരിച്ച പിന്നെ പാണ്ഡവരുടെ പുത്രന്മാരൊക്കെ മരിച്ചു പോയിരുന്നു. അവരുടെയൊക്കെ പത്നിമാരുണ്ട് കൂടെ. ആ പത്നിമാരിൽ ഉത്തരയ്ക്ക് മാത്രമേ ഒരു പുത്രനുള്ളൂ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമെന്നല്ല, ബാക്കി ആൾക്കാർക്ക് പുത്രന്മാർ പോലുമില്ല. അതേപോലെ കൗരവംശത്തിലെ സ്ത്രീകൾക്കൊക്കെ സ്ത്രീകളൊക്കെ ഉണ്ട് ഇവിടെ. അവരുടെ ഭർത്താക്കന്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ദുശാസനന്റെ ഭാര്യയോ ദുര്യോധനന്റെ ഭാര്യയോ അല്ലെങ്കിൽ പിന്നെ യുധിഷ്ഠിരന്റെയും അർജുനന്റെയും ഒക്കെ പുത്രന്മാരുടെ ഭാര്യമാരോ അവരാരും തന്നെ ഈ വേദവ്യാസന്റെ ഈ ഓഫർ സ്വീകരിച്ചുകൊണ്ട് ഈ ഭർത്താക്കന്മാരുടെ ലോകത്തേക്ക് പോവാം എന്ന് പറയുന്ന ഈ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് പുഴയച്ചാടി മരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ കഥയുടെ ഉള്ളിൽ പോലും പറയുന്ന ഒരു യുക്തി എന്താണ്, പാവപ്പെട്ട സ്ത്രീകളുണ്ടല്ലോ, ഇത് വേദവ്യാസം പറഞ്ഞത് അപ്പടി വിശ്വസിച്ച പാവപ്പെട്ട സ്ത്രീകളൊക്കെ പുഴയച്ചാടി അപ്പൊ തന്നെ മരിച്ചു, ബാക്കി ആൾക്കാർ തിരിച്ചു വീട്ടു പോയി എന്നുള്ളതാണ്. പരീക്ഷത്തിനെ സംരക്ഷിക്കാനുള്ളത് കൊണ്ട് സുഭദ്രയെ തൽക്കാലം നമുക്ക് ഒഴിവാക്കാം. എന്നാലും പാണ്ഡവപുത്രന്മാരുടെയും ധൃതരാഷ്ട്രപുത്രന്മാരുടെയും നിരവധി പത്നിമാർ വിധവകളായിട്ട് അവിടെ ഉണ്ടല്ലോ, അവരാരും തന്നെ ഗംഗയിൽ മുങ്ങി ഭർത്താക്കന്മാരോടൊപ്പം ചേർന്നു എന്ന് പേരെടുത്ത് പരാമർശിക്കുന്നില്ല. അതിനർത്ഥം വ്യാസം നൽകുന്ന ഈ വാഗ്ദാനം ഉന്നത ശ്രേണിയിലുള്ളവർക്കൊന്നും അത്രയ്ക്ക് സ്വീകാര്യമായി തോന്നിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ. ധൃതരാഷ്ട്രൻ തൻ്റെ പുത്രന്മാരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വ്യാസൻ നൽകിയ ദിവ്യദൃഷ്ടി കാരണം ഇപ്പോൾ മരണാനന്തരം അവരെ ഓരോരുത്തരെയും ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അവരെല്ലാവരും രൂപത്തിൽ തന്നോട് സാദൃശ്യമുള്ളവരാണല്ലോ എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നുകയും ചെയ്യുന്നുണ്ട്. അവർ മരിച്ചുപോയതിലുള്ള ദുഃഖം അതിലേറെയായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ വളരെ യുക്തിസഹമായ ഒരു സംശയം ജനമേജയൻ ഉന്നയിക്കുന്നുണ്ട്. വേറെ ഒരു കാലത്തിൽ വെച്ചാണല്ലോ കഥ പറയുന്നത്. ജനമേജയൻ ചോദിക്കുന്ന ഒരു കാര്യം, കഥ വിവരിച്ചു കൊടുക്കുന്ന വേദവ്യാസ ശിഷ്യൻ വൈശമ്പയനോടാണ് ജനമേജയൻ ഇത് പറയുന്നത്. എന്താണ് ആ ചോദ്യം? കഥം നു ത്യക്തദേഹാനാം പുനസ്തദ്രൂപദർശനം, മരണപ്പെട്ട ദേഹം ത്യജിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ആ ശരീരം ശവശരീരം ദഹിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് രൂപദർശനം സാധ്യമാവുക എന്നതാണ് ചോദ്യം. ഇപ്പൊ കർണം മരിച്ചു, കർണം മരിച്ചിട്ട് ഇങ്ങനെ ശരീരത്തോടു കൂടി പോവല്ലോ ചെയ്തത്, കത്തിച്ചു കളഞ്ഞു, ദഹിപ്പിച്ചു കളഞ്ഞു. എല്ലാ ആളുകളും മരിച്ചു പോയതൊക്കെ ദഹിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ശരീരം ഇല്ല, ആത്മാവ് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ ശരീരമോ അവർ ധരിച്ച വസ്ത്രങ്ങളോ അതൊക്കെ എങ്ങനെയാണ് പിന്നെയും നിലനിൽക്കുന്നത് എന്ന് വളരെ യുക്തിസഹമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തോട്. അപ്പൊ അതിന് സാധാരണയായിട്ട് പറഞ്ഞു വരാറുള്ള ഉത്തരം തന്നെയാണ് വൈശമ്പയന്മാർ പറയുന്നത്.
ആത്മീയതയുടെ വക്താക്കൾ സാധാരണയായിട്ട് പറഞ്ഞു വരാറുള്ള ഉത്തരം തന്നെയാണ് ഇവിടെ വൈശമ്പാനും ആവർത്തിക്കുന്നത്. ആ മറുപടി ഒട്ടും യുക്തിസഹമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ആത്മാവ് ശാശ്വതമായി നിലനിൽക്കുന്നു എന്നല്ലാതെ മനുഷ്യന്റെ ശരീരവും അവൻ ജീവിച്ചിരുന്ന കാലത്ത് ധരിച്ച വസ്ത്രങ്ങൾ പോലും ആത്മാവ് പോലെ ശാശ്വതമായിട്ട് നിലനിൽക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ശാശ്വതമാണോ എന്ന ചോദ്യം ഭാഗ്യവശാൽ ജനമേജയൻ തിരിച്ചു ചോദിക്കുന്നില്ല. പക്ഷേ യുക്തിപൂർവമുള്ള ഒരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പോലും യുക്തിപൂർവമുള്ള ഒരു ചോദ്യം ചോദിച്ചു എന്ന് നമുക്ക് ഇക്കാര്യ സമയത്ത് കാണാൻ പറ്റും. വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യമാണ് ജനമേജയൻ ചോദിക്കുന്നത്. അത്തരം യുക്തിപൂർവമായിട്ടൊരു ചോദ്യം ഉയർന്നു വരുന്നു എന്നത് തന്നെ ശ്രദ്ധേയമാണ്. അഥവാ സമൂഹം ചോദിക്കാനിടയുള്ള ചോദ്യമാണ് ജനമേജയനെ കൊണ്ട് കവി ചോദിപ്പിക്കുന്നത് എന്നർത്ഥം. ഇത്തരം ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ആളുകളിൽ നിന്ന് ഉയർന്നു വരാം എന്ന് ഊഹിക്കുന്നുണ്ട് ഈ കവി ഊഹിക്കുന്നതിനർത്ഥം. ഇവിടെ വെച്ച് ജനമേജയൻ വളരെ വിചിത്രവും തികച്ചും യുക്തിസഹവുമായ മറ്റൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്താണത്? മരണപ്പെട്ട തന്റെ പിതാവ് പരീക്ഷിത്തിനെ അദ്ദേഹം മരിക്കുന്ന സമയത്തുണ്ടായിരുന്ന പ്രായത്തിലും രൂപത്തിലും തനിക്ക് കാണാൻ സാധിക്കണം. അതിന് വ്യാസന്റെ അനുഗ്രഹം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ യുദ്ധത്തിൽ മരിച്ചുപോയവരെല്ലാം വ്യാസന്റെ തപശക്തിയുടെ ഫലമായിട്ട് തിരിച്ചു വന്നു എന്ന് താങ്കൾ പറയുന്നത് ഞാൻ വിശ്വസിക്കൂ എന്നായിരുന്നു ജനമേജയന്റെ വാദം. ഇതൊരു ഒരു ലോജിക്കലായിട്ടുള്ള യുക്തിപൂർവമായിട്ടുള്ള ചോദ്യമാണ്, ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. മമാവി വരതോ വ്യാസോ ദർശയേ പിതരം യതി തത് രൂപവേഷ വയസ്സം ശ്രദ്ധ്യം സർവം ഏവതേ. അശമവാസി പർവ്വത്തിലെ 43-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകം. വ്യാസൻ ചെയ്ത അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് വ്യാസന്റെ ശിഷ്യൻ പറഞ്ഞാൽ പോലും വെറുതെ അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല, അഥവാ അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യവുമില്ല. തനിക്ക് ബോധ്യപ്പെടണമെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഉണ്ടാവേണ്ടിയിരിക്കുന്നു, എങ്കിലേ വിശ്വസിക്കാൻ സാധിക്കൂ എന്ന തരത്തിലുള്ള ഒരു യുക്തിബോധം ഇവിടെയും പ്രവർത്തിക്കുന്നത് കാണാം. മുമ്പ് സംഭവിച്ചു എന്ന് അവകാശപ്പെടുന്ന കഥകൾക്ക് വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ ഇക്കാലത്തും അത് ആവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള യുക്തിയുടെയും സയൻസിന്റെയും മാനദണ്ഡങ്ങൾ വെച്ചാണ് ജനമേജയനിയുടെ വൈശമ്പായനോട് തർക്കിക്കുന്നത്. ജനമേജയൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പരീക്ഷിതനെ കാണിച്ചു കൊടുക്കാൻ, വ്യാസന്റെ അനുഗ്രഹത്തോടുകൂടി പരീക്ഷിതനെ കാണിച്ചു കൊടുത്തു എന്നാണ് പിന്നീട് കഥ പറയുന്നത്. പരീക്ഷിതനെ അങ്ങനെ വീണ്ടും ജനമേജയൻ കാണാൻ പറ്റുമോ എന്നുള്ളതിന് ഉപരിയായിട്ട് അങ്ങനെ ഒരു ചോദ്യമുണ്ടായി എന്നത് തന്നെ വളരെ പ്രധാനമാണ്. സമൂഹത്തിൽ ഉയർന്നു വരുന്ന യുക്തിപൂർവമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നും ആ ചോദ്യങ്ങൾക്ക് കൂടി പുരാവൃത്തങ്ങൾ മറുപടി പറയാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളും അതിന് അത്രയൊന്നും വിശ്വാസ്യമല്ലെങ്കിൽ പോലും ഉള്ള ഉത്തരങ്ങളും ഉണ്ടായി വരുന്നത്. ആദ്യം മഹാഭാരത കഥ പറഞ്ഞു തുടങ്ങിയ ഉഗ്രശ്രവസ് എന്ന സൂതനാണ്. ജനമേജയന്റെ മുമ്പിൽ പരീക്ഷിത് പ്രത്യക്ഷപ്പെട്ടു എന്നതും മറ്റൊരു കഥയായി കഴിഞ്ഞു എന്നർത്ഥം. ഇപ്പോൾ അതൊരു കഥയാണ്, ജനമേജയന്റെ മുമ്പിൽ പരീക്ഷിത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നതും ഇന്ന് ഒരു കഥയായി കഴിഞ്ഞു എന്നർത്ഥം. ധൃതരാഷ്ട്രർ തന്റെ പുത്രന്മാരെ കണ്ടു കഴിഞ്ഞതിന് ശേഷം വേദവ്യാസന്റെ നിർദ്ദേശമനുസരിച്ച് യുധിഷ്ഠിരനും സഹോദരന്മാരും അവരുടെ സംഘത്തോടൊപ്പം വനത്തിൽ നിന്ന് ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു പോന്നു. താൻ കാട്ടിൽ അമ്മയോടൊപ്പം കഴിഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞ് സഹദേവൻ കരഞ്ഞുവെങ്കിലും കുന്തി നിർബന്ധിച്ച് അവനെയും തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. നീ ഇവിടെ തുടർന്നാൽ സന്യാസം സ്വീകരിക്കാനും ഇഹലോക സുഖങ്ങൾ വെടിയാനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞാണ് കുന്തി അവനെ തിരിച്ച് അയക്കുന്നത്. യുധിഷ്ഠിരനും കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാൻ വിസമ്മതിക്കുന്നുണ്ട്. പക്ഷെ വ്യാസനും ധൃതരാഷ്ട്രം നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്കും അധികാരത്തിലേക്കും വീണ്ടും തിരിച്ചയക്കുകയാണ്. തദോ യുധിഷ്ഠിരോ രാജാ സദാര സഹസൈനിക നഗരം ഹസ്തിനപുരം പുനരായാത് സബാന്ധവ. യുധിഷ്ഠിര രാജാവ് പിന്നീട് തന്റെ ബന്ധുക്കളോടും സൈന്യത്തോടും ഭാര്യമാരോടും ഒക്കെ ഒപ്പം ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു പോന്നു എന്നാണ് പറയുന്നത്. പാണ്ഡവർ വനത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം 2 വർഷങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ ദേവർഷി നാരദൻ യുധിഷ്ഠിരന്റെ കൊട്ടാരത്തിലെത്തി അദ്ദേഹത്തെ വിധിയാമണ്ണം സ്വീകരിച്ചതിന് ശേഷം യുധിഷ്ഠിരൻ ലോകകാര്യങ്ങളെക്കുറിച്ചും ആഗമന ഉദ്ദേശത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചു. താൻ ഗംഗാതടവും ഹിമാലയവും അടക്കമുള്ള മുഴുവൻ പ്രദേശങ്ങളിലും സഞ്ചരിച്ചാണ് ഇപ്പോൾ വരുന്നത് എന്ന് നാരദൻ വിശദീകരിച്ചു. അവിടെ വെച്ച് ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും മാതാവ് കുന്തിയെയും കണ്ടുപോകും. അവരെല്ലാം സുഖമായി തന്നെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ എന്നെല്ലാം യുധിഷ്ഠിരൻ നാരദനോട് തിരിച്ചും അന്വേഷിച്ചു. ഞാൻ അവരെയെല്ലാം കണ്ടു,
അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കാം, ശ്രദ്ധിച്ചു കേട്ടാലും എന്ന് പറഞ്ഞതിന് ശേഷം നാരദൻ ധൃതരാഷ്ട്രരും സംഘവും നടത്തിയിരുന്ന കഠിന തപസ്സിനെക്കുറിച്ച് വിവരിച്ച് പറഞ്ഞു. ഗാന്ധാരിയോടും കുന്തിയോടും സഞ്ജയനോടും കൂടെ യജിക്കുന്ന ബ്രാഹ്മണരോടും തൻ്റെ അഗ്നിഹോത്രത്തോടും ഒപ്പം ധൃതരാഷ്ട്രർ ഗംഗാദ്വാരം ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്ത കാര്യവും നാരദൻ വിശദീകരിച്ചു. ആദസ്തേ സ തപസ്തീവ്രം പിതാ തവ തപോധന വീടാമുഖേ സമാധായ വായുഭക്ഷ്യോ അഭവൻ മുനി. അശ്രമവാസ്യത്തിലെ 45-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകം. കഠിനമായ തപസ്സിൽ വായു മാത്രം ഭക്ഷണമായി സ്വീകരിച്ചുകൊണ്ടായിരുന്നു ധൃതരാഷ്ട്രർ അവസാന കാലത്ത് കഴിഞ്ഞു വന്നത്. ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനു വേണ്ടിയും ഉമിനീര് പോലും അന്നനാളത്തിലൂടെ ഇറങ്ങിപ്പോകാതിരിക്കാനുമായിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ചരൽക്കല്ലുകൾ വായിൽ വെച്ചുകൊണ്ടായിരുന്നു അത്രേ അദ്ദേഹം കഴിഞ്ഞു വന്നത്. വീടാം മുഖേ സമാധായ വായുഭക്ഷ്യോ അഭവൻ മുനി. സന്യാസിമാർ വാർദ്ധക്യകാലത്ത് സ്വയം മരണം വരിക്കുന്നതിനുള്ള ഉപാധിയായി ഒരുപക്ഷെ ഇങ്ങനെ ചരൽക്കല്ല് വായിൽ നിക്ഷേപിച്ചുകൊണ്ട് കുടിനീര് പോലും ഒഴിവാക്കുന്ന രീതി നിലവിലുണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. ബുദ്ധസന്യാസിമാർ വാർദ്ധക്യകാലത്ത് സ്വന്തം ഇഷ്ടപ്രകാരം മരണം വരിക്കുന്നതിന് വേണ്ടി മൂക്കും വായും കൂട്ടിക്കെട്ടിയതിനു ശേഷം ചിതയ്ക്ക് മുകളിൽ കയറിക്കിടന്ന് അതിന് സ്വയം തീ കൊടുത്ത് മരണം വരിക്കുന്ന ദൃശ്യങ്ങൾ കിംകിഡൂക്കിന്റെ സിനിമയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളവും ഭക്ഷണവും ഉപേക്ഷിച്ച് ധൃതരാഷ്ട്രരുടെ ശരീരം 6 മാസം കൊണ്ട് എല്ലും തോലും മാത്രമായി ചുരുങ്ങിപ്പോയി. ഗാന്ധാരീനു ജലാഹാര കുന്തിയും അസോപവാസിനി സഞ്ജയ ഷഷ്ടഭക്തേന വർത്തയാ മഹാഭാരത. ഗാന്ധാരി ജലം മാത്രമായിരുന്നു ആഹാരമായി സ്വീകരിച്ചത്. കുന്തി മാസം മുഴുവൻ ഉപവാസം അനുഷ്ഠിക്കുകയും മാസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. സഞ്ജയൻ 6 ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചു വന്നു. ധൃതരാഷ്ട്ര രാജാവ് സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ കാട്ടിൽ അലഞ്ഞു നടന്നു. കുന്തിയും ഗാന്ധാരിയും സഞ്ജയനും അദ്ദേഹത്തെ അനുഗമിച്ചു. ഒരിക്കൽ അദ്ദേഹം ഗംഗാതീരത്ത് ചെന്ന് സ്നാനവും പൂജയുമൊക്കെ കഴിച്ചു. അത വായു സമുദ്ഭൂതോ ദാവാഗ്നിർ അഭവൻ മഹാൻ ദദാഹതദ്വനം സർവം പരിഗൃഹ്യ സമന്തത ദഹ്യൽസു മൃഗയുധേഷു ദ്വിജിഹേഷു സമന്തത വരാഹാണാം ചയുധേഷു സംശയൽസു ജലാശയൻ. പെട്ടെന്ന് കൊടുങ്കാറ്റ് വീശിയടിക്കുകയും വനത്തിൽ അഗ്നി ആളിപ്പടരുകയും സർവവും ദഹിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. മൃഗയൂഥങ്ങളും പാമ്പിൻ കൂട്ടങ്ങളും ഒന്നായി കാട്ടുതീയിൽ ദഹിക്കാൻ തുടങ്ങി. കാട്ടുപന്നികളുടെ കൂട്ടം ജലാശയങ്ങളിലും ചതുപ്പുനിലങ്ങളിലുമൊക്കെ അഭയം തേടി. ദിവസങ്ങളോളം ഉപവാസമെടുത്ത് ശരീരം ക്ഷീണിച്ചിരുന്ന ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും കുന്തിക്കും കാട്ടുതീയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള കരുത്ത് ബാക്കിയില്ലായിരുന്നു. കാട്ടുതീ 4 ഭാഗത്തു നിന്നും വളയുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സഞ്ജയനോട് ഓടി രക്ഷപ്പെട്ടുകൊള്ളുവാൻ ധൃതരാഷ്ട്രർ നിർദ്ദേശിക്കുന്നുണ്ട്. ഗച്ഛ സഞ്ജയ എത്ര അഗ്നിർ നത്വം ദഹതി കർഹിജിത്വയം അത്ര അഗ്നിനായുക്താ ഗവിഷ്യാമ പരം ഗതി. അല്ലയോ സഞ്ജയ, അഗ്നി ബാധിക്കാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങ് ഓടി രക്ഷപ്പെടുക. ഞങ്ങള് ഈ അഗ്നിയിൽ ഈ കാട്ടുതീയിൽ തന്നെ സ്വന്തം ശരീരം ദഹിപ്പിച്ച് പരഗതി നേടുകയാണ് അഥവാ മുക്തി നേടുകയാണ് യുക്തമെന്ന് അദ്ദേഹം പറഞ്ഞു. അഗ്നിയിൽ വെന്തുകൊണ്ടുള്ള ഈ മരണം മോക്ഷദായകമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാട്ടുതീയിൽപ്പെട്ടുള്ള മരണം അനിഷ്ടകരം തന്നെയാണ്. പക്ഷേ നിങ്ങളെ ഈ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള യാതൊരു വഴിയും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനാൽ ഇനി എന്താണ് വേണ്ടത് എന്ന് അങ്ങു തന്നെ ആജ്ഞാപിച്ചാലും എന്ന് സഞ്ജയൻ അങ്ങേയറ്റം നിസ്സഹായനായിട്ട് ധൃതരാഷ്ട്രോട് മറുപടി പറഞ്ഞു. വീടും നാടും ഉപേക്ഷിച്ച് വാനപ്രസ്ഥം സ്വീകരിക്കുന്ന സഞ്ജയൻ വാനപ്രസ്ഥം സ്വീകരിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് മരണത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഈ മരണം അനിഷ്ടകരമല്ല എന്ന് വീണ്ടും ധൃതരാഷ്ട്രർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ജലം അഗ്നിസ്തഥാ വായുർ അഥവാഭി വികർഷണം താപസാനാം പ്രശംസ്യന്തേ. ജലം അഗ്നി വായു നിരാഹാരം എന്നീ വഴികളിലൊക്കെയുള്ള മരണം താപസന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രശംസനീയം തന്നെയാണ്.
എന്നായിരുന്നു ധൃതരാഷ്ട്രയുടെ മറുപടി. സ്വന്തം ആത്മാവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഉപദേശിച്ച ശേഷം സഞ്ജയൻ അവിടം വിട്ട് ഓടിപ്പോയി. കാട്ടുതീയിൽപ്പെട്ട് വെന്തു മരിക്കാതെ സഞ്ജയൻ മാത്രം രക്ഷപ്പെട്ടു എന്നർത്ഥം. ധൃതരാഷ്ട്രൻ സ്വന്തം മനസ്സിനെ ഏകാഗ്രമാക്കി കിഴക്കുദിക്കിനെ നോക്കിയിരുന്നു. കാഷ്ടോപമം അഥവാ മരം നാട്ടിയതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ നിൽപ്പ് എന്നാണ് മഹാഭാരതം വിശേഷിപ്പിക്കുന്നത്. കൂടെ ഗാന്ധാരിയും കുന്തിയും ഉണ്ടായിരുന്നു. ഗാന്ധാരീജ മഹാഭാഗവും ജനനീജ പ്രദാതവ ദാവ അഗ്നിനാസമായുക്തേ സച രാജാ പിതാതവ സഞ്ജയസ്തു മഹാമാത്രസ്തസ്മാത് ദാവാത് അമുച്യത ഗംഗാകുലേ മയാ അദൃഷ്ടസ്താപസൈഹി പരിവാരിത. അശ്രമവാസികത്തിലെ 45-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകം. അവരെ അഗ്നി വിഴുങ്ങി എന്നാണ് നാരദൻ യുധിഷ്ഠിരനോട് പറയുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന സഞ്ജയൻ ആ കാട്ടുതീയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുവെന്നും സഞ്ജയനെ പിന്നീട് താൻ ഗംഗാതീരത്ത് വെച്ച് മറ്റു താപസന്മാരോടൊപ്പം കണ്ടു എന്നും നാരദൻ വിവരിക്കുന്നുണ്ട്. അങ്ങനെ കുരുരാജൻ ധൃതരാഷ്ട്രരും അദ്ദേഹത്തിന്റെ പത്നി ഗാന്ധാരിയും പുത്രവധു കുന്തിയും മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഹസ്തിനപുരത്തിൽ അറിയിക്കാനാണ് നാരദൻ എത്തിയിരിക്കുന്നത് എന്നർത്ഥം. അവസാന കാലത്ത് അവർ വല്ലാതെ നരകിച്ചിട്ടില്ല എന്നും അവരെ ഓർത്ത് താങ്കൾ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നും നാരദനപ്പോ പറയുന്നുണ്ട്, ഈ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്. ധൃതരാഷ്ട്രയുടെയും ഗാന്ധാരിയുടെയും സ്വന്തം മാതാവിന്റെയും മരണവാർത്ത കേട്ട് പാണ്ഡവരും കൊട്ടാരത്തിലുള്ള മുഴുവൻ സ്ത്രീകളും വലിയ ദുഃഖത്തിലകപ്പെടുകയും അന്തപുരത്തിൽ നിന്ന് ആർത്തനാദം ഉയരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അല്പസമയത്തെ കടുത്ത നിരാശയ്ക്കും കരച്ചിലിനും ശേഷം യുധിഷ്ഠിരൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. വിചിത്രവീര്യന്റെ പുത്രനും കരുത്തരായ 100 പുത്രന്മാരുടെ പിതാവും 1000 ആനകളുടെ കരുത്തുള്ളവനുമായിരുന്ന ധൃതരാഷ്ട്രർ ഇത്തരത്തിലാണ് മരണം വരിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. മനുഷ്യന്റെ അവസാന നാളുകളെക്കുറിച്ച് ആർക്കുമൊന്നും പ്രവചിക്കാൻ സാധിക്കുകയില്ല എന്ന കാര്യം. യം പുരാ പര്യവീജന്ത താലവ്യന്തേർ വരസ്ത്രിയ തം ഗൃദ്രാ പര്യവീജന്ത ദാവ അഗ്നിപരികാലിതം സൂതമാഘതസംഗേശ്ചയാനോയ പ്രബോധ്യതെ ധരണ്യാം സ നൃപശ്യേതേ പാപസ്യ മമ കർമ്മഭി. പണ്ട് പരിചാരികമാർ താലവൃന്ദങ്ങളാൽ അഥവാ പനയോല വിശറിയാൽ വീശിയിരുന്ന ആ രാജാവിനെ ഇപ്പോൾ അഗ്നിയിൽ ദഹിച്ച നിലയിൽ കഴുകന്റെ ചിറകുകളാണ് വീശിക്കൊണ്ടിരിക്കുന്നത് ധൃതരാഷ്ട്രജനെ. സൂതന്മാരുടെയും മാഘതന്മാരുടെയും സംഘം മംഗളഗാനങ്ങളാൽ ഉണർത്തിയിരുന്ന അദ്ദേഹം എന്റെ പാപത്തിന്റെ ഫലമായിട്ടിപ്പോ വെറും നിലത്താണ് കിടക്കുന്നത്. ഇങ്ങനെ ഹൃദയം തകരുന്ന തരത്തിൽ യുധിഷ്ഠിരൻ കരയുകയും പറയുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം രാജകീയമായ സുഖഭോഗങ്ങളിൽ ഒന്നായാണ് ഇവിടെ പനയോല കൊണ്ടുള്ള വിശറിയെക്കുറിച്ച് പറയുന്നത്. ഈ വിശറിയുടെ പിന്മുറക്കാർ നമ്മുടെ കാലത്തും നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാം. അപ്പൊ നമ്മള് പഴയ നാട്ടിൻ പ്രദേശത്തൊക്കെ പങ്ക വരുന്നതിന് മുമ്പായിട്ട് ഫാന് വരുന്നതിന് മുമ്പായിട്ട് ഉപയോഗിച്ചിരുന്ന പനയോല വിശറിയായിരുന്നു ഹസ്തിനപുരത്തിന്റെ രാജാക്കന്മാർക്ക് കാറ്റ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ആലോചിക്കുമ്പോൾ ഈ കോണ്ടക്സ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം. പണ്ടത്തെ രാജാക്കന്മാർ ജീവിച്ചതിനേക്കാളും എത്രയോ വലിയ സുഖസൗകര്യങ്ങളോടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന കാര്യം. ഈ വിശറിയുടെ പിന്മുറക്കാർ നമ്മുടെ കാലത്തും ഗ്രാമീണ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്നുവല്ലോ. നൂറ്റാണ്ടുകൾ സഞ്ചരിച്ചാണ് പനയോല വിശറി നമ്മളിൽ എത്തിയത് എന്നർത്ഥം. എങ്ങനെയാണ് അഗ്നിക്ക് ഞങ്ങളുടെ പിതാവിനെയും മാതാക്കളെയും ദഹിപ്പിക്കാൻ സാധിച്ചത്? കാണ്ഡവദഹനത്തിന്റെ സമയത്ത് ആ അഗ്നിയുടെ എല്ലാ ആഗ്രഹങ്ങളും അർജുനൻ നിറവേറ്റിയതായിരുന്നു എന്നും യുധിഷ്ഠിരൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നുണ്ട്. തച്ഛ്രുത്വാ രുരുദു സർവേ സമ ആലിംഗ്യ പരസ്പരം പാണ്ഡവാഹ പഞ്ചദുഃഖാർത്ത ഭൂതാനീവയുഗക്ഷയെ. തീയിൽ വെന്തുപൊള്ളി പെടഞ്ഞു മരിക്കുമ്പോൾ ഭീമനെയും സഹദേവനെയും അടക്കം എല്ലാ പുത്രന്മാരെയും വിളിച്ച് മാതാവ് കുന്തി കരഞ്ഞിട്ടുണ്ടാകുമെന്ന് യുധിഷ്ഠിരൻ പറയുന്നത് കേട്ട് അവിടെ കൊട്ടാരത്തിലുണ്ടായിരുന്നവരെല്ലാം കരഞ്ഞുകൊണ്ട് പരസ്പരം ആലിംഗനം ചെയ്തു. യുഗക്ഷയം സംഭവിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പത്തെ ജീവജാലങ്ങളെപ്പോലെ പാണ്ഡവർ ദുഃഖാർത്തരായി എന്നും പറഞ്ഞിരിക്കുന്നു. യുധിഷ്ഠിരനും പാണ്ഡവരൊന്നാകെയും ഇങ്ങനെ നിയന്ത്രണാതീതമായ ദുഃഖത്തിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ നാരദൻ മറ്റൊരു സത്യം കൂടി അവരോട് വെളിപ്പെടുത്തി.
അസത്യം എന്താണെന്ന് വെച്ചാൽ, ധൃതരാഷ്ട്രരെയും സംഘത്തെയും ദഹിപ്പിച്ച അഗ്നിയുണ്ടല്ലോ, ആ അഗ്നി താനെ കാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ടുണ്ടായ ഒരു കാട്ടുതീ ആയിരുന്നില്ല, അത് ധൃതരാഷ്ട്രർ സ്വയം പൂജയ്ക്ക് വേണ്ടി ഒരുക്കിയ അഗ്നിയായിരുന്നു. അത് ആളിപ്പടർന്ന് കാട്ടുതീയായി അവരെയും വനത്തെയും ദഹിപ്പിക്കുകയായിരുന്നു എന്നാണ് നാരദൻ വെളിപ്പെടുത്തുന്നത്. വനം പ്രവിശദാതേന വായുഭക്ഷേണ ധീമത അഗ്നയ കാരയിത്വഷ്ടിമുൽസൃഷ്ടായിതിനശ്രുതം യാജകാസ്തു തതസ്തസ്യദാന അഗ്നി നിർജനേവനെ സമുത്സജ്യ യഥാകാമം ജഗ്മുർ ഭരത സത്തമ സ വിവൃദ്ധസ്തതാ വന്യർവനേ തസ്മിൻ അഭൂത് കില തേന തദ്വനം ആദീപ്തം ഇതിമേ താപസാബ്രുവൻ. താപസന്മാർ ഇതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പൂജിക്കാത്ത അഗ്നിയിൽ അവർ വെറുതെ വെന്തു ചാവുകയല്ല, കാട്ടുതീയിൽ വെന്തു ചാവുകയല്ല ഉണ്ടായത്. വായുഭക്ഷകനായ ധൃതരാഷ്ട്രർ ഗംഗാതീരത്ത് തന്റെ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി അഗ്നി ഒരുക്കിയതായിരുന്നു. പൂജ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ അഗ്നി അവിടെ ഉപേക്ഷിച്ചു, അത് കെടുത്താതെ പോയി എന്നർത്ഥം. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായ യജിക്കാനായി ഉണ്ടായിരുന്ന ബ്രാഹ്മണനും നിർജ്ജനമായ ആ വനപ്രദേശത്തിൽ അഗ്നിയെ ഉപേക്ഷിച്ച് മറ്റു കർത്തവ്യങ്ങൾ നിർവഹിക്കാനായി പോയി. അങ്ങനെ അവർ തന്നെ ഉപേക്ഷിച്ച, കാട്ടിൽ ഉപേക്ഷിച്ച അഗ്നിയാണ് കാട്ടുതീയായിട്ട് ആളിപ്പടർന്ന് അവരെ കൊല്ലുന്നത് എന്നർത്ഥം. തുടർന്ന് പാണ്ഡവരും ധൃതരാഷ്ട്രപുത്രൻ യുയുത്സുവും ഗംഗാതീരത്തു ചെന്ന് മരിച്ച ഓരോരുത്തർക്കും അവരവരുടെ പേര് പറഞ്ഞുകൊണ്ട് ശ്രദ്ധകർമ്മങ്ങൾ അനുഷ്ഠിച്ചതായിട്ട് പറയുന്നുണ്ട്. അവരുടെ പേരിൽ ബ്രാഹ്മണന്മാർക്ക് ദാനം നൽകുകയും ചെയ്തു. നാരദ മഹർഷി അവരെ എല്ലാം ആശ്വസിപ്പിച്ചു എന്നും വീണ്ടും യുധിഷ്ഠിരനും സഹോദരന്മാരും രാജ്യകാര്യങ്ങളിൽ മുഴുകി ജീവിതം തുടർന്നുവെന്നും പറഞ്ഞാണ് ആശ്രമവാസിക പർവ്വം അവസാനിക്കുന്നത്. അടുത്ത ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. നമസ്കാരം.